നമ്മുടെ അളിയന്റെ കാറ് ഒരു കുട്ടീന്റെ മേത്ത് കയറാൻ പോയെന്നും നിങ്ങൾ അതിനെ കഴിച്ചിലാക്കിയെന്നും കേട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വല്ലതും പറ്റിയ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഇരിക്കാൻ നേരമില്ല മമ്മക്ക. കദീശാന്റെ ചെരുപ്പ് നന്നാക്കിയെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അത് നന്നാക്കിയെങ്കിൽ വെക്ക അങ്ങോട്ടൊന്ന് എത്തിച്ചോളി. അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല, രണ്ടു ദിവസം തീർത്തിട്ട് അങ്ങോട്ട് എത്തിച്ചോളാം. അതിരിക്കട്ടെ അവരാനെ. നിന്റെ ഇക്കാക്ക ഇല്ലേ സിംഗപ്പൂരെ മൂപ്പരെ, വർത്തമാനം ഒന്നും ഇല്ലേ? കത്ത് വല്ലതും വരലുണ്ടോ? മൂപ്പര് പറയണത് പൈസ കയ്യിലില്ലെങ്കിൽ മനുഷ്യനെ ഒന്നും കൊള്ളൂല,
നാല് മുക്കാൽ നയിച്ചുണ്ടാക്കിയാലേ നാട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ പറഞ്ഞാണ് പോയത്. ഒരു വിവരവും ഇല്ല. ആ അടുത്തന്നെ വരുമെന്നാണ് തോന്നുന്നത്. ഓം വന്നാലേ അനക്കൊരു കര കിട്ടുള്ളൂ അവരാനെ. കര കിട്ടിയാലും കിട്ടിയില്ലേലും എനിക്ക് ആ വിചാരമൊന്നുമില്ല. എനിക്ക് ആ കുട്ടികളുടെ കാര്യമാണ് വലിയത്. ഞാൻ എന്റെ സ്വന്തം കുട്ടികളെ പോലെയാണ് ഓലെ ഞാൻ സ്നേഹിക്കുന്നത്. അതിന്റെ കൂലി പടച്ചോ അനക്ക് തരും അവരാനെ. ഞാൻ പോട്ടെ മമ്മദക്ക. ഒരേലെത്താൻ താമസിച്ചാൽ കദീസ് അവിടെ കുട്ടിച്ചോറാക്കും. എവിടെ ഈ പണ്ടാരങ്ങള്? ഒരൊറ്റ ഒന്നിനെ ആവശ്യത്തിന് നോക്കിയാ കാണൂല. ഒരുത്തനെ വെളിച്ചെണ്ണ വാങ്ങാൻ അയച്ചിട്ട് മണിക്കൂർ നാലായി. നിങ്ങളൊന്നും കാണാനിട്ടാണോ അതല്ല വേണ്ടാന്ന് വെച്ചിട്ടോ? അത്തം പോയിട്ട് ഇത്ര പെരുത്ത നേരായിക്കണോ കദീസ്? ഓനിപ്പം വരും. നിങ്ങളെ പൊന്നാര മക്കളല്ലേ. ഇത്താത്ത ഞാൻ തുറന്നു പറയുക, ഇവിടെ തിന്നുകൂടുമ്പോഴേ ഞാൻ പറഞ്ഞത് കുറച്ച് കേട്ട് നടക്കും വേണം. എന്റെ മക്കള് തിന്നണതിനെ പറ്റി എന്തിനാ പറയണത് കദീസ്? ഓലോനെ എളാപ്പാന്റെ മുതലല്ലേ തിന്നണത്? എളാപ്പാന്റെ മുതല് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാ തീർന്നു. പകലെന്ന് പറഞ്ഞ രാത്രിയും എളാപ്പാന്ന് പറഞ്ഞ എളാമി ഉണ്ടാവും നിങ്ങൾ ഓർക്കണില്ല. സിംഗപ്പൂരിലേക്കാണെന്ന് പറഞ്ഞ് പോയിട്ട് കൊല്ലം പതിനാലായല്ലോ. ഇവിടെ രണ്ടു മൂന്നെണ്ണത്തിന് ഏറ്റും കൊണ്ടാണ് പോയെന്ന് വല്ല വിചാരം ഉണ്ടായിട്ട് വേണ്ടേ? അനക്കൊന്ന് സമാധാനത്തിന് വർത്താനം പറഞ്ഞൂടെ കദീശ്. എന്ത് സമാധാനം? പതിനാല് കൊല്ലമായിട്ട് ഇവിടെ സമാധാനത്തിനല്ലേ കഴിഞ്ഞു കൂടുന്നത്? ഇന്റെ സ്ഥാനത്ത് വേറെ വല്ലവരുമായി നോക്കണ്ടീനും. എന്നാ പിന്നെ ഇമ്മീ മക്കൾ ഈ പെരേന്റെ അകത്ത് താമസിക്കാൻ ഉണ്ടാവില്ല. കോയ വന്നോ? എവിടെ ഇങ്ങനെടാ ഇതുവരെ? ഉമ്മക്കും അറിഞ്ഞൂടാ അളാമക്കും അറിഞ്ഞൂടാ ഞാനിപ്പോ എങ്ങനെ അവിടെ എത്തിക്കണെന്നുള്ളത്. കുപ്പിയിലോട്ട് കൊണ്ടാ ചെയ്താനെ. കുപ്പി ഞാൻ എങ്ങനെയും കഴിച്ചിലാക്കിക്കണു. കുപ്പി ഉണ്ടെങ്കിൽ എന്നെയും വാങ്ങാലോ വെളിച്ചെണ്ണ. എന്താ റബ്ബേ എവിടെ എത്ര വെളിച്ചെണ്ണം? അത് ആ നോണ്ടി കമ്മത് വെളിച്ചെണ്ണ പാർന്നു തരുമ്പോ തന്നെ എനിക്ക് തോന്നിക്കണിത് ഒരേ ലെത്തൽ ഉണ്ടാവില്ല. നിങ്ങളത് കാണുന്നുണ്ടോ? എടോ വെളിച്ചെണ്ണന്റെ പൈസ ഈ എന്താക്കി നേരി പറഞ്ഞു. ഇത് നോക്കി ഉമ്മ ഏളാമ്മ പറയണത് അല്ല. എനിക്ക് പൈസ വേണമെങ്കിൽ ഞാൻ വെളിച്ചെണ്ണ വാങ്ങണ എന്റെ മുമ്പ് തന്നെ എടുക്കൂലേ. അല്ല ഇത് നൊന്തിക്കമ്മത് വന്ന് കുപ്പി ഇങ്ങോട്ട് വാങ്ങി നാളെടുത്ത് അതിലിട്ട് ഇതാ കുയ്യിലുകൊണ്ട് ഇങ്ങനാണ് ഉമ്മ ഒഴിച്ചു തന്നിക്കണത്. അല്ല വിശ്വാസല്ലേ നിങ്ങൾ ചെന്ന് ചോദിച്ചു നോക്കി. അല്ല അസലേ ഈ കളവ് പറയാണോ? അല്ല ഉമ്മ, ആ കുഞ്ഞിപ്പരച്ചന്റെ ഒരു പയ്യില്ലമ്മ, അത് എന്നെ കുത്താൻ വന്ന് ഒരു ചക്ക പോലത്തെ പയ്യ്. ഞാൻ ഓടിയിട്ട് ഓടിയിട്ട് അതിന്നെ വിടണ്ടേ. അവസാനം ഞാൻ തിരിഞ്ഞു നിന്ന് അതിന്റെ കണ്ണിലും മൂക്കിലും ചെവിട്ടിലും ഒക്കെ അവണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇല്ലെങ്കിൽ എന്റെ മയ്യത്താണോ നിങ്ങൾ കാണുന്നത്? മയ്യത്തിന് കണ്ണും വലുതാണോ അമ്മ വെളിച്ചെണ്ണ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാ കുറച്ചേറി പോകും. ഉമ്മ ഞാൻ പോയിട്ട് എളാമൻ ഒന്ന് സമാധാനിപ്പിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ ചട്ടപ്പെട്ടാന്ന് ഒരച്ചാ പൊട്ടിന്റെ മാതിരി ഇവിടെ കിടന്ന് പൊട്ടി തെറിക്കും. തഥാ ആ കോരൻ ഇവിടെ അരി സാമാനങ്ങൾ എത്തിച്ചില്ലേ? കുറച്ചു നേരമായി ഓന് ഞാനും രണ്ടെണ്ണം ചായ കുടിക്കാൻ കൊടുത്തു. ഇതങ്ങട് വെച്ചോളി. എന്തിനാ അവരാണ് ഇതൊക്കെ എന്റെ അടുത്ത് തരുന്നത്? കദീശ ഇല്ല ഇവിടെ ഇതൊക്കെ നോക്കി നടത്താൻ? ഈ പേരേലി ഇപ്പൊ വയസ്സിന് മൂത്ത നിങ്ങളല്ലേ, അപ്പൊ പിന്നെ ആരെ കൈ കൊടുത്താൽ എന്താണ്? ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞും കണ്ടു ചെയ്യല്ലേ വേണ്ടത്. എനിക്ക് ഈ ദുനിയാവിൽ എന്റേതായിട്ട് എന്റെ ഇക്കാക്കാരുള്ളത്. ഇത്താത്തി മക്കളുമാണ് എന്റെ കുടുംബം. എനിക്ക് എന്റെ മനസ്സിൽ നിങ്ങൾ എന്റെ ഇത്താത്തി മാത്രമല്ല എന്റെ അമ്മയും കൂടിയാണ്. ഞാൻ നിങ്ങളെ സമാധാനിപ്പിക്കാൻ വന്നല്ലേളാമ്മ. ഈ എളാമ എല്ലാം വരുന്ന എളാപ്പ അല്ല. ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കാൻ വന്നല്ല, ഈ നിങ്ങൾ ഇന്നെ തല്ലാൻ വരുന്ന എളാമ്മ അല്ല. അനക്ക് പോകാന്നല്ലേ? ഞാൻ പോയിക്കളാമ. അനക്ക് മക്കളില്ലല്ല കദീസ. അനക്കെന്താണ് എന്റെ മക്കളെ പോലെ പോലെ സ്നേഹിച്ചാല്? സ്നേഹിക്കണകൊണ്ടല്ലേ പറയണത്? അല്ലെങ്കിൽ എന്തിനു പറയണം? എന്ത് കാണിച്ചാലും മോനെ മോളെ എന്ന് വിളിച്ച് തലവിടുന്ന ആ സ്നേഹം. എന്റെ ബാപ്പ എന്നെ അങ്ങനല്ല വളർത്തിയത്. ഞാൻ കേട്ട ചീത്തയും കൊണ്ട അടിയും കണക്കൂട്ടിയാ നിങ്ങൾ ഓളം കെട്ട് വീണു. അതുകൊണ്ടാ എന്റെ സ്വഭാവം അത്ര നല്ലതായി പോയത്. നിങ്ങൾ എന്റെ തൊള്ളേക്കാരി വർത്താനം പറയണ്ട. കുറച്ചൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് സഹിക്കാനല്ലേ ഉള്ളൂ. സഹിക്കണതിന് ഒരതിര് വേണ്ടേ? ഈ പൊരെ ഞാൻ ആരാ? എന്റെ വാക്കിന് വല്ല വിലയുണ്ടോ? എന്തുണ്ടായാലും ഇത്താത്ത ഇത്താത്ത എന്ന് വിളിച്ചിട്ടല്ലേ വർത്താനം. പൈസ കൊണ്ടെന്നാലും ഓല കൈമേ കൊടുക്കും. എന്നിവിടെ വേലക്കാരത്തിയാക്കി വെച്ചിരിക്കുകയല്ലേ. കുഞ്ഞു ഇവിടെ പോയി. കുഞ്ഞി എവിടെങ്കിലും തെട്ടുന്നുണ്ടോ നിങ്ങളുടെ പൊന്നാര മോള്? ആ സൈക്കിളോ മറ്റോ എന്റെ ആട്ടിന്റെ മേലിൽ വിഴട്ടെ, അപ്പൊ കാണാം. അതിന് സൈക്കിൾ എന്ത് വിഴച്ചു? ഈ ആടെന്തിനാ അതിനടുത്തേക്ക് ചെല്ലുന്നത്?
ആട്ടിന് ഇഷ്ടമുണ്ടായിട്ട്. എന്നാലേ സൈക്കിളിന് ഇഷ്ടമുണ്ടായിട്ട് ചിലപ്പോ അത് വീഴും. ആ ആ അതൊക്കെ ഇരിക്കട്ടെ, എനിക്ക് നിന്റെ ഒരു ഫോട്ടോ എടുക്കണം, നീ അവിടെ നിക്ക്. ഞാൻ നിക്കൂല, നമ്മളോലെ പെണ്ണുങ്ങളെ ഫോട്ടോ എടുക്കുന്നത് ഹറാമാണ്. ഇത് പണ്ടുള്ളവർ പറഞ്ഞല്ലേ, എന്തായാലും ശരി, ഇന്ന് എനിക്ക് നിന്റെ ഒരു ഫോട്ടോ എടുക്കണം. ആ മുഖത്തുനിന്ന് കൈയെടുക്ക, പുളിമരത്തിന്റെ മേലെ നോക്കിക്കോ. ഫോട്ടോ എടുക്കണ എന്തിനാ പുളിമരത്തിന്റെ മേലെ നോക്കണം? അതൊക്കെ പിന്നെ പറഞ്ഞു തരാം. ആ മെല്ലെ ഒന്നിച്ചിരിക്ക. ആഹാ, നല്ല പോസ് നീ തകർത്ത് കളഞ്ഞല്ലോ. എനിക്കുള്ള പോസും കീസും ഒന്നും വേണ്ട. ഒന്നും കൂടി എടുക്കാം. ഒന്ന് പോയിട്ട് ഒരു കണ്ട എടുക്കാൻ എന്നെ കിട്ടൂല. എന്റെ ആടല്ലേ, ഒന്ന് സംഭവിച്ചോ. ഇനി പിന്നെ ഒരു ദിവസം എടുക്കാം സൈക്കിളെ. അപ്പോഴേക്കും നിന്നെ ആരെങ്കിലും കൊണ്ടുപോയാലോ? എന്നെ ആര് കൊണ്ടുപോയ? ഒരു പുതുമാപ്പള. പുതുമാപ്പിള പുതുമാപ്പിള വരുമല്ലോ, പുതുമാപ്പിള വരുമല്ലോ, ഹേ മണ്ടി പെണ്ണേ നിന്നെ കെട്ടാൻ മാപ്പിള വരുമല്ലോ, ഒരു നാൾ മാപ്പിള വരുമല്ലോ. കൽവിൽ കണ്ടൊരു മാപ്പിളയെങ്കിൽ കാത്തിരുന്നിടും, ഞാൻ കാത്തിരുന്നിടും, മണിമാളിക മോളിലെ മഞ്ഞത്തിങ്കിൽ കാത്തിരുന്നിടും, ഞാൻ കാത്തിരുന്നിടും. കണ്ടാലൊളിക്കണ കള്ളി നിന്നെ കൊണ്ടുപോയിടും, കണ്ടാലൊളിക്കണ കള്ളി നിന്നെ കൊണ്ടുപോയിടും, പൊൻ കണ്ടു വെച്ചൊരു മഞ്ചലിലേറ്റി കൊണ്ടുപോയിടും, നിന്നെ കൊണ്ടുപോയിടും. പുതുമാപ്പിള 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 വരുമല്ലോ, പുതുമാപ്പിള വരുമല്ലോ, ഹേ മണ്ടി പെണ്ണേ നിന്നെ കെട്ടാൻ മാപ്പിള വരുമല്ലോ, ഒരു നാൾ മാപ്പിള വരുമല്ലോ. മനസ്സിനൊത്തൊരു മാപ്പിളയെങ്കിൽ മല്ലതലും വേണ്ട, മനസ്സിനൊത്തൊരു മാപ്പിളയെങ്കിൽ മല്ലതലും വേണ്ട, ആ കൈ പിടിച്ച് കരളു തുടിച്ച് കൂടെ ഞാൻ പോകും, വേഗം കൂടെ ഞാൻ പോകും. പുതുമാപ്പിള 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 വരുമല്ലോ, പുതുമാപ്പിള വരുമല്ലോ, ഹേ മണ്ടി പെണ്ണേ നിന്നെ കെട്ടാൻ മാപ്പിള വരുമല്ലോ, ഒരു നാൾ മാപ്പിള വരുമല്ലോ. പുള്ളിമാനിന്നുള്ളിലേറിയ പുള്ളിയാരാണ്, പുള്ളിമാനിന്നുള്ളിലേറിയ പുള്ളിയാരാണ്, ഈ മുല്ലമലര് കിനാവ് കാണണ തുമ്പിയേതാണ്, പൂ തുമ്പിയേതാണ്. കൽവിൽ കണ്ടൊരു മാപ്പിളയെങ്കിൽ കാത്തിരുന്നിടും, ഞാൻ കാത്തിരുന്നിടും, മണിമാളിക മോളിലെ മഞ്ചത്തിങ്കൽ കാത്തിരുന്നിടും, ഞാൻ കാത്തിരുന്നിടും. മഴ വരുന്നുണ്ട്, നമുക്ക് പോകാം. നമ്മളൊന്ന് ഏറ്റാലി അത് ഏറ്റതാണ്, പറഞ്ഞാ പറഞ്ഞു തന്നെ, അത് നമ്മളെ സ്വഭാവമാണ്. ഏത് അത് നമ്മൾക്കറിയാം ഹാജി, നമ്മൾ നിങ്ങൾക്ക് സ്നേഹമുള്ളത് അതുകൊണ്ടല്ലേ. ഉമ്മർ എവിടെ ഉണ്ട്? ഓ വന്നിട്ടില്ല സേട്ടി. ഈ മഴയത്ത് ഓൻ എവിടെ പോയി കിടക്കണ എന്റെ പുറമേ. അതെ ഉമ്മറും നല്ല കുട്ടി ഉണ്ടോ ഹാജി? എവിടെടാ ഉമ്മർ? പോയി നോക്കണം. ഇല്ലേ എവിടെയെന്ന് ചോദിച്ചാല് പോയി നോക്കണം എന്ന ഉത്തരം. പോയി നോക്കണമെങ്കിൽ പോയി നോക്കിന്ന് പറയാൻ എനിക്ക് അറിയില്ല. സത്യം ഉത്തരം അപ്പുറം ഇപ്പുറം വേണ്ട ഹാജി, നാളെ നമ്മൾ വന്ന് കാണും, ബാക്കി കാര്യം നമ്മൾക്ക് നാളെ ആലോചിക്കാം. നമ്മൾ പോട്ടെ. ഉത്തിരിക്കും ചേട്ടി, ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാല. വേണ്ട ഹാജി, നമ്മൾക്ക് ഇപ്പൊ ചായ വേണ്ട, നമ്മൾക്ക് വീട്ടിലെ ഭാര്യ പാൽ വെച്ചിട്ടുണ്ട്. നമ്മൾ പോട്ടെ. ഫാദറേ, ഓ
ഇന്ന് കൂട്ടാൻ വെക്കാൻ എന്ത് മേങ്ങി എല്ലാം വാങ്ങിക്കണേ ഇറച്ചി മേങ്ങിക്കണ ഇല്ല എടാ ഉമ്മുണ്ടെങ്കിലും കുറച്ച് ഇറച്ചി മേങ്ങിക്കൂടേനോ ഓനിപ്പോ നല്ലോണം ചോറ് വയ്ക്കണില്ലേ ഓന്റെ തടിക്ക് വല്ല വെളിച്ചിലും വന്നാൽ നിന്നെയും പിത്താത്തിനെയും നമ്മൾ കൊല്ലുവാ അല്ലോ എന്താ മോനെ ഇത് ക്യാമറ ബാപ്പാ നിന്റെ ഈ കുന്തത്തിനെ പറ്റിയില്ല നമ്മൾ ചോദിച്ചത് എങ്ങനെ ഇങ്ങനെ നനഞ്ഞതെന്നാ എന്താണ് ഇത് മേല് പൊയ്യുന്ന നനഞ്ഞല്ല ഓ തലയിൽ തണ്ണിയും പിടിച്ചിരിച്ചു ബീത്താത്ത ബീത്താത്ത ഒരു തോർത്തി ഇങ്ങോട്ട് എടുത്തോളി എന്താ നിനക്ക് വല്ലെടുത്തൊന്ന് കേറി നിന്നുടയില്ല മോനെ ഞാൻ ഒരു മരത്തിന്റെ ചോട്ടിൽ കയറി നിന്ന് ബാപ്പാ മരത്തിന്റെ ചോട്ടിൽ പെയ്തത് വെയില മഴയ വെയിലായിരുന്നെങ്കിൽ തണല് കിട്ടും എന്ന് വെക്കാം എന്നാ പിന്നെ ഒരു കുളത്തിലിറങ്ങി നിന്നുടായിരുന്നു ഞാൻ തോർത്തിക്കണം ബാപ്പ ആദ്യം ഞാനിത് തോർത്തിക്കോട്ട് എന്നിട്ട് നീ അയക്കോ ഒരു ചൂടുള്ള ചായ ഉണ്ടാക്കിയിട്ട് ഓൻ തണുത്ത് വരക്കിട കണ്ടില്ലേ അതിനു മുമ്പ് അലമാരയിലുണ്ട് കച്ചൂരാതിപ്പൊടി അതിന്റെ അടുത്തിട്ട് എടുത്തോളൂ വല്ല പനിയോ ചില്ലാപ്പോ മറ്റോ വന്നാൽ അവന് വേണ്ടി കെട്ടിമറിയേണ്ടി വരും ഒരു പെൻസിൽ കൊടുത്താൽ മതി പെൻസിലാ അത് മുതലാളി ആളുകളെല്ലാം പറഞ്ഞ പെൻസിൽ ഇഞ്ചക്ഷൻ മതി ബാപ്പ നീ മുണ്ടാണ്ടി നീ തലേന്ന് തണ്ണി മുഴുവൻ ഇങ്ങ് പോരട്ടെ നീ ഇന്നാളൊരു മയക്കാറ്റ് കൊണ്ടേ ഞമ്മ ഒരാഴ്ച കിടപ്പിലായി അപ്പൊ ഉമ്മർക്ക കൊണ്ടപോലെ ഒരു കൊടുങ്കാറ്റ് കൊണ്ട ഞമ്മ ഒരു വർഷം കിടപ്പില്ല അതാണ് പറയുന്നത് അതാണ് പറയുന്നത് നീ ഒന്ന് പൊതുക്കള കച്ചൂരാതി പൊടി നല്ലതാണ് എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല മുടി കാഫ്രികളെ മാതിരി ആക്കിയേക്കണം എന്നാൽ അതൊന്ന് നല്ലോണം ചീകി വെച്ചോണ്ട് നടന്നുകൂടേ പോലെ അതറേ അശീപ്പിക്ക് അടുത്തോ ഇനി അതും കൂടെ ഞാൻ ചെയ്തു തരണം വേണ്ട ഞാൻ ചെയ്യിക്കണം ഇല്ലി എന്നാ തുണിയും കുപ്പായും ഒക്കെ പോയി മാറ്റി ഓ നീ ചെയ്യണം ആദര എന്റെ റബ്ബേ മുഴുവൻ നനഞ്ഞല്ലേ ഒരു പണ്ടാരങ്ങൾ നോക്കാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ എവിടെ പോയിരുന്നടി ഇമ്മി മോളെ ഇത് കാണുന്നുണ്ടല്ലോ ഇത് നോക്കാനും കൂടെ ബീവിനെ കിട്ടുന്നില്ലല്ലോ അന്റെ കളി ഞാൻ കാണുന്നില്ലെന്ന് വിചാരിക്കണ്ട മോളെ ഈ മയ വേണത് നേരത്തെ ഈ എന്തിനാ പുറത്തിറങ്ങി നടക്കുന്നത് പുറത്തിറങ്ങിയപ്പോ മഴ ഇല്ലേന് പെട്ടെന്നല്ലേ ഈ മഴ പെയ്തത് മടിയിലിരുത്തി താലോലിച്ചോളി ഇവിടെ വെച്ചോളമ്പി തരാൻ ഞാൻ ആട്ടിനെയും തെരഞ്ഞു പോയതേന് ആടിവിടെ വന്നിട്ട് ഒടി മണിക്കൂറായല്ലോ ആരെ കണ്ണു പൊട്ടിച്ചാലും കദീസന്റെ കണ്ണു പൊട്ടിക്കാമെന്ന് വിചാരിക്കണ്ട എന്തിനാ കദീസ ഇങ്ങനെയൊക്കെ പറയണത് പിന്നെ എങ്ങനെയാണ് പറയേണ്ടത് അനക്ക് കുറച്ച് മയത്തി വർത്താനം പറഞ്ഞൂടെ നിങ്ങളുടെ നിങ്ങളുടെ മോളെയും കളി എന്തിനുള്ളതാണെന്ന് എനിക്ക് അറിയാനിട്ടില്ല നമ്മുടെ ഉമ്മർ കോയനെ അങ്ങനെ ഇങ്ങനെയും പാട്ടിലാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അത് നിങ്ങളുടെ കിനാവ ചിരിതരം കിട്ടാൻ്റെ നിക്കാക്കാനും നിൽക്കില്ല മയ മേലില്ലാണ്ട് അവിടെ കൂത്താട്ടം കാണുമ്പോ നിങ്ങളുടെ മോളെന്താ ഒരു പെൺകുട്ടിയല്ലേ അറിഞ്ഞൊരു പെരല്ലാതെ തിരുന്നാളെന്താ ഇത് ആൺകുട്ടിയുടെ മാതിരി മതിയോ മതിശാനക്ക് എനക്ക് തൃപ്തി ആയോ എന്നെ ബോധിപ്പിക്കാൻ വേണ്ടി ആരും അടിക്കൊന്നും വേണ്ട ഉമ്മറും കുഞ്ഞീവിയും ചെറുപ്പത്തിലേ കളിച്ചു വളർന്നോല ഓരോ കാര്യത്തിൽ അനക്കെന്താ ഇത്ര കണ്ണുകടി കൊക്കിൽ കൊള്ളുന്ന കൊത്തിയാ മതി നിങ്ങൾ എന്റെ ഇക്കാക്ക പൈസക്കാരനാണ് ഓലെ മോനിക്ക് അതേ നിലയ്ക്ക് ഒരു പെൺകുട്ടീനെയും കിട്ടും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെന്ന് ഇക്കാക്ക ചോദിക്കുന്ന ചിരിതനം ചിരിതനം ഇല്ലാണ്ട് ഇത് നടത്തണമെന്ന് ആരെങ്കിലും പറഞ്ഞു കുഞ്ഞീവിന്റെ വാപ്പ അതിന് എന്തെങ്കിലും ഒരു വൈ കാണാണ്ടിരിക്കുമോ വൈ കാണും വൈ കാണും നിങ്ങളുടെ മുക്കാ പൈസക്ക് എന്റെ ഇക്കാക്ക സമ്മതിക്കുമെന്ന് വിചാരിക്കണ്ട കാണാൻ പോണതിനെ പറ്റി ഞാൻ എന്തിനു പറയണം ഇത്താത്തനോട് എന്തെങ്കിലും പറഞ്ഞത് കുന്തം അല്ല എന്ത് പറയാൻ ഓലെ മനസ്സ് നീ എന്തിനാ വേദനിപ്പിച്ചെന്നാ ചോദിച്ചത് വേദനിപ്പിക്കണോ എന്റെ വേദനയും വ്യസനവും കാണാൻ ഈ ദുനിയാവിൽ ആരുമില്ല അന്നെ വേദനിപ്പിച്ചാലും എന്റെ ഏട്ടന്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും വേദനിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല വേദനിപ്പിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞു ഏതായാലും ഇത്രയും കാലമൊക്കെ ആയില്ലേ കദീസ എന്റെ ഏട്ടൻ മരണം വരാ ഇയൊന്ന് സഹിച്ചോളാ ആര് വന്നാലും പോയാലും എന്നെ തോൽപ്പിച്ച് പോയിക്കളാമെന്ന് വിചാരിക്കണ്ട അതിന് കദീസനെ കിട്ടില്ല മോളെ എളാമ പറഞ്ഞോർത്ത് ഈ കരയണ്ട എന്റെ ബാപ്പ പൈസ ആയിട്ട് വരും മോനിക്ക് വേണ്ട ചിരിതനവും കൊടുത്ത് മോളെ പൂതി പോലെ ഒക്കെ നടത്തി തരും ഞാൻ എന്ത് സഹിച്ചോളാം അമ്മ തല്ലുകൊണ്ടോളാം ഇനി ഇനി പട്ടിണി കിടന്നോളാം എന്നാലും ഉമ്മ ഉമ്മനെ കാണാൻ എനിക്ക് ജീവിക്കാൻ കഴിയൂല ഈ കരയാണ്ട് നിൽക്കും മോളെ മിന്നലെന്ന് കേട്ടിട്ടുണ്ടോ കാട്ടാക്കട മിന്നൽ മേലിൽ നിന്ന് കേട്ടിട്ടില്ലാത്ത ഈ ദുനിയാവിൽ ആരുണ്ടടാ ഞാൻ കേട്ടിട്ടില്ല നമ്മളെ നീ കരയാൻ പാടില്ല കരയാനും വേണ്ടി ഈ ദുനിയാവിൽ എന്താണ്ടാ ഉള്ളത് വെച്ചിപ്പാത്തു വെച്ചിപ്പാത്തു വെച്ചിപ്പാത്തുകാര് നീ ആര് ഞാൻ അവൾ എന്റെ കരളാണ് അവക്ക് കൊടുക്കാൻ കൊണ്ടുവന്നാണത്
എന്താ അവള് വാങ്ങിച്ചില്ലേ? അല്ലടോ. പിന്നെ അവളെ വാപ്പ ഭൂൾപട്ടിയെ പോലെ ചുറ്റും കാവൽ നിൽക്കാണ്. നാല് മണിക്കൂറായി ഇത് കൊടുക്കാൻ കാത്തിരിക്കണ്. നീ പേടിക്കണ്ടെന്നെ, നമ്മുടെ ജോലി തന്നെ എല്ലാം സാപ്പാക്കിലെന്നെ. എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ആരോടെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അതെല്ലാം വെട്ടിമുറിച്ച് നീ ഭയപ്പെടണ്ടെന്ന്. വൃത്തിയാക്കി ശുദ്ധമാക്കി എല്ലാം കൊടുക്കലാണ് നമ്മുടെ സ്വഭാവം. ആ പേര് പറ. ആരെ പേര്? എല്ലാവരുടെയും പേര് പറ. വിച്ചിപ്പാത്തു. ഒന്ന്. കുഞ്ഞിക്കോയ മൂപ്പ. രണ്ട്. അവന്റെ ബാപ്പ. മൂന്ന്. ഞാൻ. നാല്. മിന്നൽ. അഞ്ച്. മിന്നൽക്ക. എടാ, ഇതുപോലെ 100 കല്യാണം നമ്മൾ നടത്തി കൊടുത്തിട്ടുണ്ട്. ഈ കുഞ്ഞിക്കോയ മൂപ്പൻ എന്ന് വെച്ചാല് നമുക്ക് പുല്ലാന്ന്. എടാ, ഇനി വേറെ വല്ല പെണ്ണുങ്ങളുണ്ടോ? എനിക്ക് ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാ മതി. എന്നാ അഡ്വാൻസ് എടി. എന്ത്? എടാ, വഴിനേരെയാക്കട്ടെ. എന്ന് എങ്ങനെ? എടാ അമുക്കേ. ഓ, വേണ്ടി വന്നാല് അവളെ കൊന്ന് വാപ്പായ നിന്റെ കൈ തരും. അല്ലോ, അവളെ കൊല്ലണ്ട. എന്നാ വാപ്പായ കൊല്ലാമെന്ന്. എന്നിട്ട് എന്നെ പോലീസ് പിടിച്ചോണ്ട് പോവാനെ? എടാ, മിന്നലെന്ന് കേട്ടാ പോലീസ് വിറയ്ക്കുമെടാ. നാലണയടി. ഓ, നാലണ. എടാ, ഇമ്മാതിരി കേസ് വന്നാല് സാധാരണ നമ്മള് മേടിക്കാറുള്ളത് 6 അണയാന്ന്. നീ ആയതുകൊണ്ട് 4 അണ മതിയെന്ന്. ഓ, ഇന്നാ മിന്നൽക്ക, നിങ്ങൾ അവരെ തല്ലിയും കൊല്ലും ഒന്നും വേണ്ട. കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ഒന്ന് വളച്ച് തിരിച്ചു ഓടിച്ച് എന്റെ നേരെ ഒന്ന് വിട്ടാ മതി. എടാ, സഹലരുടെ എല്ലൊടിച്ച് നിന്റെ കൈത്തരുമെന്ന്. അതോ എന്റെ വിച്ചിപ്പാത്തു. എനിക്ക് ഒരു വിരോധമില്ല പുയ്യാമ്പളെ. ഉമ്മൊരാണ്, കുഞ്ഞി ഒരു പെണ്ണ്. എനിക്കറിയണത് കൊണ്ട് കുഞ്ഞീവിയെ പറ്റിയോ ഓളെ കുടുംബക്കാരെ പറ്റിയോ എനിക്ക് അന്വേഷിക്കണമെന്നില്ല. ഞാനത് മാത്രമല്ല പറയണത്, ഓല് രണ്ടാളും ചെറുപ്പത്തിലെ കഴിച്ചു വളർന്നോലാ. ഇപ്പൊ വലിയ പ്രിയത്തിലാണേലും. അതിനെന്ത്? ആയിക്കോട്ടെ. ഇന്ന് പച്ചയെങ്കിൽ ചിരതനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നല്ലപോലെ ചിന്തിച്ചാ മതി. ഉമ്മറിന് 10,000-20,000 തരാൻ എനിക്ക് ഇവിടെ ആളുണ്ട്, അത് നിങ്ങൾ അറിയോ. എന്നാലും എന്റെ എന്റെ ഇക്കാക്കന്റെ സ്ഥിതി നിങ്ങൾക്കറിയാലോ. ആ പറഞ്ഞ വിലക്ക് ഏതായാലും തരാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. അതുകൊണ്ടാ ഞാൻ ഈ പറയണേ. ഉമ്മറിനെയും കുഞ്ഞിനെയും വിചാരിച്ച് നടത്തുന്ന ഇല്ലാണ്ട്. ഇല്ലാണ്ടെന്നല്ല, ഞങ്ങൾക്ക് കഴിയണവ് ഞങ്ങൾ തരും. എത്രന്ന് പറയും? എന്റെ നിലയും വിലയും നിങ്ങൾ നോക്കണം. 4 ആള് കേട്ടാല് ഞാൻ ശീത തെറ്റായിപ്പോയി എന്ന് പറയാൻ വൈവയ്ക്കരുത്. ഇക്കാക്ക വരുമ്പോ ശ്രീധരത്തിലുള്ള വക കൊണ്ടുവരാതിരിക്കുവോ? ഇക്കാക്ക വരും, പണം കൊണ്ടുവരും എന്നൊരു തീർച്ചയും മൂർച്ചയും ഇല്ലാണ്ട് പറഞ്ഞാ പോരാ. എപ്പ വരും? എത്ര പണം കൊണ്ടുവരും? ആ പിന്നെ ഒരു കാര്യം, നിങ്ങളെ ഇക്കാക്ക വരണത് വരെ എനിക്ക് എന്റെ മോനെ തലയിലേറ്റ് നിൽക്കാൻ കഴിയോ? നിങ്ങൾ പറയും എന്ത് തരണം. പക്ഷേങ്കിൽ ഇത് നടത്തണമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാ മതി. ആ ശരി, പുയ്യാപ്പളെ, ഇന്റെ മോന്റെ ആശ കൂടി കണക്കിലെടുത്തിട്ട് ഞാൻ പറയുന്നത് ഇനി 8,000 ഉറപ്പിക്കാം. ശരി. ആ, എന്നാ വേഗം ഇക്കാക്കയ്ക്ക് കത്ത് എഴുതിക്കൊള്ളി, വേഗം വരാൻ പറയും. 2 കാര്യം. 1, എനിക്ക് അധികം കാത്തി നിൽക്കാൻ ഒക്കൂല. 2, ഈ പറഞ്ഞ സംഗീതി ഒറ്റക്കാശ് കുറയാനും കഴിയില്ല. ഇത് 2 നിങ്ങൾ ഓർമ്മ വയ്ക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ. സിംഗപ്പൂരിക്ക് കുറെ ദൂരണ്ടമ്മ, നിങ്ങൾ സിംഗപ്പൂരിൽ പോയിക്കണം. ആ, ഞാൻ പോയിക്കണം. ഞാനല്ലേ എന്റെ ബാപ്പനെ അവിടെ കൊണ്ടാക്കിയത്. ഒന്ന് മുണ്ടാണ്ടിരിക്കാൻ വയ്യാത്ത ഞാനൊക്കെ. എനിക്കൊന്നും എന്റെ ബാപ്പനെ തെരഞ്ഞു പോയി നോക്കണം. ബാപ്പ സിംഗപ്പൂർ എന്താ ചെയ്യണമെന്നൊന്നും അറിയണ്ടേ? എന്താ അമ്മ, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ഞാൻ പോയാൽ അവിടെ എത്തൂലേ? നീ നന്നായില്ലെങ്കിൽ പടച്ചോനെ നല്ല വഴി കാണിച്ചു തരുവേ. ഈ പോയി ഒരു തേങ്ങ വാങ്ങിക്കണ്ട. അല്ല അമ്മ, ഞാൻ സിംഗപ്പൂരിൽ പോയിട്ട് എന്റെ ബാപ്പനെ പിടിച്ചു കൊണ്ടുവന്നാലും. കോയ നടന്നു പോകണ്ട, ഒരു കുതിരവണ്ടി പിടിച്ചോളി. തീവണ്ടി ഓഫീസിലേക്ക് ഞാൻ നടന്നു പോയിക്കോളാം. പറഞ്ഞത് കേളാപ്പ വരാനായിരിക്കണം. ഞാൻ പറഞ്ഞ അങ്ങോക്ക് ആർക്കും ഒരു വിലയില്ല. മോളെ കതീശേ, ചെരുപ്പ് കൊണ്ടു നിൽക്കണേ. ഒരു കൊല്ലായില്ലേ കന്നിട്ട്? ഇത്രയും നാൾ അവിടെ വെച്ച് നന്നാക്കിന്റെ കോലാണോ ഇത്? പൈസ ഒന്നും ഇല്ല, ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് വരി.
പത്തിരുപത് വയസ്സായിട്ടും ഈ കുട്ടി ഇങ്ങനെ ആയിപ്പോയല്ലോ മോളെ. എന്താ ചെയ്യ, ഞമ്മക്ക് ആകെ കൂടെ ഉള്ളൊരു തണിയാണവൻ. പേടിക്കണ്ട മോളെ, പഠിച്ചവൻ ഓനെ നന്നാക്കാം. നിങ്ങൾ ഇക്കൊല്ലം അജ്ജന് പോണെന്ന് കേട്ടല്ലോ അമ്മതുക്ക. ആ മോളെ, ഞാൻ ഇക്കൊല്ലം എങ്ങനെയെങ്കിലും പോകും. എനിക്കറിയാം അമ്മതുക്ക, നിങ്ങളുടെ കുറെ കാലമായിട്ടുള്ള ആജത്താണിതെന്ന്. പൈസയൊക്കെ തികഞ്ഞു. 40 കൊല്ലായി മോളെ, മുത്തുനബീന്റെ മക്ബറ കാണാനുള്ള ആശയം വെച്ച് ഞാൻ നടക്കണ്. പക്കെങ്കില് മിസ്കീനായ എനിക്ക് എവിടെ നിന്ന് മോളെ പൈസ? വല്ലോരും വല്ലപ്പോഴും രണ്ട് ചെരുപ്പ് നന്നാക്കാൻ തരും. അയ്യന് കിട്ടണ കൂലിന്ന് ഒരനിയും രണ്ടനിയും ഞാൻ പാത്ത് വയ്ക്കും. പള്ളി പിടിച്ചിട്ടാണ് മോളെ നീ പൈസ ഉണ്ടാക്കിക്കണത്. നിങ്ങളുടെ അജ്ജന് പടച്ചവൻ വലിയ കൂലി തരും അമ്മതുക്ക. അങ്ങനത്തെ അജ്ജ അങ്ങനത്. അതൊക്കെ കേക്കണ മോളെ, എനക്ക് ചില തെമ്മാടികള് 67 കഴിഞ്ഞോനെ പോലീസ് പുറപ്പെട്ടിരിക്കണം. എന്റെയുള്ള പൈസ ഞാൻ കട്ടാണെന്ന് പറഞ്ഞു കേട്ടു. ഇന്നറിയണ ഒരു പോലീസുകാരുള്ളോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആരാഞ്ഞാലും നിങ്ങളോടത് കാണിച്ച പകരെ പടച്ചോൻ വെറുതെ വിടൂല. അങ്ങനെ പറയല്ലേ മോളെ, പടച്ചോൻ ഒരിക്കും പുറത്തു കൊടുക്കട്ടെ. ഒരൗലിയാണോ നിങ്ങള്? മുത്തുനബിന്റെ മക്ബറ കാണാൻ പോവല്ലേ? ഇതാ ഇതും കൂടെ കയ്യിൽ വെച്ചോ. വേണ്ട മോളെ, എനിക്ക് ഇന്നും പണിയെടുക്കാനുള്ള നല്ല കൈയുണ്ട്. നയിച്ചുണ്ടാക്കണ പൈസ കൊണ്ട് തന്നെ പോവും. അതാണ് എന്റെ പൂവി. ഇതക്കണക്കിനൊന്നും കൂട്ടണ്ട ഈ പൈസ. അച്ഛന് പോണ നിങ്ങളെ പോലത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും തരല് ഓക്കൊരു ഗുണമുള്ള കാര്യല്ലേ. എന്റെ മോക്കും വേണ്ടി നിങ്ങളിത് വാങ്ങണം. നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട, എനിക്ക് വേണ്ട, ഞാൻ വാങ്ങില്ല. അപ്പോ നിങ്ങൾക്കൊരു മോളുണ്ടായിരുന്നെങ്കിൽ ഓളോട് നിങ്ങൾ വാങ്ങൂല്ലേ? അതിനുള്ള ഭാഗ്യം ഞാൻ ചെയ്തിട്ടില്ല മോളെ. എന്റെ മോളെ കൈകൊണ്ട് ഒരു ഗ്ലാസ് തണ്ണി മേങ്ങിച്ചു കുടിക്കാൻ കൂടി എനിക്ക് വിധി ഉണ്ടായില്ല. നിങ്ങളെ മരിച്ചുപോയ മോളാണ് ഞാനെന്ന് വിചാരിച്ചോളി. മോളെ ഇപ്പൊ നിങ്ങൾ ഈ പൈസ വാങ്ങിക്കോളി. മോളെ ശരിയാണ് മോളെ, ഇന്ന് തൊട്ട് ഈ എന്റെ മോളാണ്. ഞാൻ മേടിച്ചോളാം പൈസ. എന്റെ മുഖത്തായി പോയ മൂക്ക് പകരായി പടച്ചോൻ തന്നാണ് അന്നെ എന്നൊക്കെ. മോളെ ഞാൻ പോണതിന് മുമ്പ് കുഞ്ഞിന്റെ കല്യാണം ഉണ്ടാവോ? മോളെ ബാപ്പ വരാൻ കാത്തിക്കണം എന്നതൊക്ക. നല്ല വിവരമുണ്ടോ? അടുത്തന്നെ വരുന്നുണ്ട്. മോളെ പടച്ചു അന്ന നന്നാക്കും അന്റെ മനസ്സ് പോലെ തന്നെ ും ദീനത്തും തികഞ്ഞ പുതിയ അവളിന് തന്നെ കിട്ടും. അന്റെ മനസ്സ് പോലെ തന്നെ വഞ്ചിയും ദീനത്തും തികഞ്ഞ പുതിയ അവളിന് തന്നെ കിട്ടും.
ആനന്ദ സാമ്രാജ്യത്തിൽ ഞാനല്ലോ രാജകുമാരി. ഞാൻ പറഞ്ഞ ആർക്കും ഒരു വിലയില്ല, ആരും കേൾക്കാനുമില്ല. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാലി അങ്ങ് പറഞ്ഞോ, നമ്മൾ ഉണ്ടല്ലോ കേൾക്കാലി. നിങ്ങളും കൂടി കേൾക്കൂല്ലെങ്കിൽ ഞാൻ എന്റെ നാവ് മുറിച്ചു കളയണതാ നല്ലത്. നിന്റെ നാവ് കാണുമ്പോ ചിലപ്പോ അതിന്മേന്നൊരു കണ്ടം മുറിച്ചു കളയണതാ നല്ലതെന്ന് എനിക്കും തോന്നലുണ്ട് കേട്ടാ. അപ്പൊ നിങ്ങളും കൂടി ഇങ്ങനെ പറഞ്ഞാല്. ആ അപ്പൊ കദീശ, ഉമ്മറിന്റെയും കുഞ്ഞീവിന്റെയും കല്യാണം നമ്മൾ നടത്താൻ പോവുകയാണ്. എന്താണ് കേക്കാ നിങ്ങൾ പറയണത്? മനസ്സിലായില്ലേ? ഉമ്മറിനെ കൊണ്ട് കുഞ്ഞീവിനെ കെട്ടിക്കാൻ പോണ് ഇപ്പടി കിട്ടിയാ. അപ്പോ ചിരുതനം? ചിരുതനം ചിരുതനം തന്നെ കദീശ, ഞാനും പുയ്യാപ്പുളി ആയിട്ട് പറഞ്ഞു ഉറച്ചേക്കണു 2000 ഉറുപ്പിയേക്ക്. നിങ്ങൾ വലിയ കച്ചവടക്കാരനാണല്ലോ, ഉമ്മർ പോയക്ക് അത്രയും കൂടെ വിലയില്ലേ? എനിക്കുള്ള വില പിടിച്ച സ്വത്ത് എന്റെ മോനാണ്, അതുകൊണ്ടാണ് നമ്മൾ വാക്ക് കൊടുത്തത്. നിങ്ങൾ വാക്കും കൊടുത്തു? കൊടുത്തു. അപ്പോ നിങ്ങള് നടത്തുകയും ചെയ്യും? നടത്തുകയും ചെയ്യും. 2000 ഉറുപ്പിയ കിട്ടിയാല് നമ്മളത് നടത്തും. ആരിക്കോയ ഹാജി പറഞ്ഞാല് അത് പറഞ്ഞതാണ് കേട്ടാ. അല്ലോ എന്റെ കാക്ക, ഞാനിങ്ങനെ വിചാരിച്ചില്ല. എന്താ വിചാരിച്ചാല്? അല്ല എന്താ വിചാരിച്ചാല്? ഉമ്മർ പോയിക്ക് പറ്റിയ പെണ്ണല്ലോ ഓള്. ഈ പുരയെ വന്ന് കേറണത് കുറച്ച് അടക്കം ഒതുക്കം ഉള്ള പെൺകുട്ടിയാവണം. കുഞ്ഞീവിക്ക് എന്താണ് തകരാറ്? കദീശ, കുഞ്ഞീവി ഓനോട് കളിക്കുന്ന കളി കണ്ടാ നിങ്ങൾ എന്നോട് ഇത് പറയില്ല. ആരോട്? ആരോടാണ് ഓൾ കളിക്കുന്നത്? ആരോട്? ഉമ്മറിനോടല്ലാണ്ട്. ആ അത് വല്ലാത്ത തെറ്റ് തന്നെ ആയിപ്പോയി കദീശ. നമുക്ക് ഒരു പണിയെ ചെയ്യാനുള്ളു. ആ എന്താണ് കാക്ക? കുഞ്ഞീവിയെ പിടിച്ച് ഉമ്മന്റെ ആയി ലേപ്പിക്കണം. അപ്പൊ നിന്റെ ആവലാതി തീർന്നല്ല. ഓള ബാപ്പ വന്നു, കയ്യിലത്രയ്ക്കും പൈസ ഇല്ലെങ്കി ഇക്കാക്ക എന്താക്കും? അത് ഞമ്മളപ്പ ആലോചിക്കും. അപ്പോഴത്തെ ആലോചന ഉമ്മറിന് പറ്റിയിട്ടില്ലെങ്കിലോ? ഉമ്മർ എന്റെ മോനാണ്, ഞാൻ പറഞ്ഞതിന്റെ അപ്പുറം ഓനൊരു ഷോട് പറ്റിയില്ല. ആ ശരി, ഞാൻ മരുന്നിക്കാക്ക. എന്താ കദീസാന മോത്തിനർ വാട്ടം? എന്ത് പറയാനാണ് ബീത്താത്ത, 2000 ഉറുപ്പിക ചിരുദിനത്തിന് കല്യാണം ഉറപ്പിച്ചിരിക്കണം. 2000-ത്തിനോ? എന്തായിപ്പോയി എന്റെ കാക്കാക്ക്? എനിക്ക് സമാധാനമായിട്ട് വന്നിരിക്കാനുള്ള സ്ഥലമായത്, അതും പോവണം. ഞാൻ ഉണ്ടാണ്ട കുത്തിരിക്ക് കദീസ, കുഞ്ഞീവിന്റെ വാപ്പ വന്നിട്ട് ഈ കല്യാണം നടക്കലുണ്ടാവില്ല. 10-14 കൊല്ലയില് ആ മനുഷ്യൻ പോയിട്ട് ഇനിയിപ്പോ അഥവാ വന്നാ തന്നെ എവിടുന്ന് ഉണ്ടാവും എന്റെ കൈമ 10-2000 ഉറുപ്പിയ? ഇന്റെ കഷ്ടകാലത്തിന് അയാൾ പൈസയായിട്ട് ഇങ്ങോട്ട് വന്നാലോ? അയാളെ വരവക്കാട് നിക്കട്ടെ. ഇജ്ജേ അന്റെ മാപ്പിളനല്ലോ സൂചിച്ചാ മതി. മൂപ്പേ ഈ വാശിക്കുള്ള പെരയും പറമ്പും വിറ്റി കല്യാണം നടത്തും, അതിന്റെ മുമ്പേ ജാഗം എല്ലാം കൈമലാക്കാൻ നോക്ക്. എന്തേ വിച്ചിപ്പാത്തു എന്റെ ലൈലേ? ഞാനാണ് നിന്റെ മജനു. ബാപ്പ വരുമല്ലോ റബ്ബേ. വന്നാൽ എന്താക്കും? ഒറ്റയടിക്ക് നിങ്ങൾ മയ്യത്താക്കും. അപ്പൊ എനിക്ക് സ്വർഗത്തിൽ പോവാനാ? സ്വർഗത്തിലാ? അപ്പൊ എനിക്ക് ദുനിയാവിൽ ആരുണ്ട്? സ്വർഗത്തിൽ പോയാൽ ഇടക്കിടക്ക് ഞാൻ എന്നെ കാണാൻ വരില്ലേ? അതെങ്ങനെ കഴിയ? ഈ റാക്കറ്റ് റാക്കറ്റ് നീ കേട്ടിട്ടുണ്ടാ? ഇല്ല. ഈ ഭൂമിയിൽ നിന്ന് മനുഷ്യൻ മേപ്പോട്ട് കൊളുത്തി വിടുന്ന ഒരു സംഗതിയാണ് റാക്കറ്റ്. അത് സ്വർഗത്തിന്റെ അതിലെ വരുമ്പോ ഏ ഡ്രൈവർ നിർത്തി എന്നും പറഞ്ഞ് അത് ഈ കയറി ഇതിന്റെ മുറ്റത്ത് വന്നായിരുന്നു. നിന്നെ കണ്ടൊരു ചായം കുടിച്ച് അങ്ങനെ 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 അങ്ങ് പോവും.
ഇപ്പൊ മനസ്സിലായാ? ആ ഡ്രൈവറി നിങ്ങളെ കേറ്റിയില്ലെങ്കിലോ? എരി മണ്ടി, ചായ കുടിക്കാൻ ഒരു നാലണ ആരും കാണാതെ കീശയിൽ ഇട്ട് കൊടുക്കണം. ഇന്നലെ നിങ്ങൾ മയ്യത്താവണ്ട ബാഗും പോയിക്കോളി. ഓവാല എന്റെ എയ്ത്തിന്റെ മറുപടി എവിടെ? അത് വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. ആ മറുപടി ഞങ്ങൾക്ക് വേണ്ട. ബാപ്പാന്റെ കയ്യിൽ ആ കത്ത് പെട്ട്. ആ എരപ്പാലിന്റെ മോൻ അത്രയ്ക്ക് മൂത്തുപോയ എന്റെ മൂക്ക് കത്തെഴുതാൻ മാത്രം ഓനെ ഞാൻ കാണട്ടെ, ഓന്റെ കൊടല് ഞാൻ മാന്തു എന്ന് ബാപ്പ പറഞ്ഞേക്കണു. നിങ്ങൾ വേഗം ഇവിടുന്ന് പോകണതാണ് നല്ലത്. ഇനി എപ്പോഴാ പിന്നെ നമ്മള് കാണുക? അതിന് പണിയുണ്ട്. നിങ്ങൾ ആ ഞെളിയമ്പറമ്പിൽ വന്ന് നിന്നോളി, ഞാൻ അങ്ങോട്ട് വരണുണ്ട്. ഞെളിയമ്പറമ്പിലാ? എന്നാ അമ്മ അവിടെയും കാത്തു നിൽക്കും. മോളെ വിച്ചിപ്പാത്തു. ഈ ആരോട് വർത്താനം പറയണ മാതിരി തോന്നിയല്ലോ. ആരോട് ബാപ്പ? ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ. ശരി, പിന്നെ ആ കാതറായിട്ടുള്ള പിരിശം നിർത്തുന്നാ നിനക്ക് നല്ലത്. ആ പഹേനത്തിന്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടുമുട്ടിയാൽ ഓന്റെ ഒരു കൈയും കാലും ഞാൻ അടിച്ചുടിക്കും. അത് മനസ്സിലിരുന്നോട്ടെ. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണോ? ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ അത്ര കാര്യമാക്കണ്ട. എന്റെ സ്വഭാവം അങ്ങനാന്ന് വിചാരിച്ചാ മതി. ആ വന്ന് കിടന്നാട്ടെ. എന്നെ വിട്ടാളാ, ഞാൻ കിടന്നോളാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ് കാര്യം? നാളെ പിറ്റേ നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാ ഞാൻ നിരത്തുമേൽ ഇറങ്ങേണ്ടി വരുമില്ലേ? അങ്ങനെ ഒന്നും വരാൻ പോണില്ല. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാ മതിയോ? എനിക്കിവിടെ എന്തുണ്ട് പിടിച്ചു നിൽക്കാൻ? ഒന്നുമില്ലേ. നിങ്ങൾ പറയും. എനിക്ക് മനസ്സിലാകുന്ന പോലെ ഒന്ന് പറയും. ഈ പൊരയും പറമ്പും നിങ്ങളുടെ പേരിലാണ്. ഞാൻ സമ്പാദിച്ചല്ല അനക്കുള്ളതല്ലേ? നിങ്ങളുടെ കച്ചവടവും പോക്കും ഒക്കെ കാണുമ്പോ പെരുത്ത കാലം ഇങ്ങനെ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരിയാ, ഇനിയിപ്പോ എനിക്കെന്താ വേണ്ടിയത്? പൊരയും പറമ്പും എന്റെ പേരിലാക്കി തന്നാളി, അതാണ് നല്ലത്. എന്താ ഇത്ര ആലോചിക്കാൻ? ഇത്ര നേരം എനിക്ക് ചോറും വിളമ്പ് കാത്തിരിക്കുകയായിരുന്നു. അതിന് ബീവിനോട് ആരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത്? നിങ്ങൾ ഇവിടുന്ന് വേച്ചോടും പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ്. എടീ, എന്റെ പോലെ എനിക്ക് ഇങ്ങനെ വിളമ്പിത്തരണ്ട. എനിക്ക് വേണമെങ്കിൽ ഞാൻ വന്ന് വേച്ചോളും. വിഷമം കൊണ്ടിരുന്ന എനിക്ക് വരെ ദീനം പിടിച്ചെങ്കിലോ? അനക്കും എന്റെ കൂട്ടർക്കും എന്താ ഛേദം? എളാമ്മ എന്തെങ്കിലും പറഞ്ഞോളി, ഞാനത് വെച്ചിട്ട് പോവുക. അത് ഇവിടുന്ന് കൊണ്ടുവയ്ക്കോ കുഞ്ഞേരി. മറ്റോട്ടും പത്രം കൊണ്ട് തന്നെ അറിഞ്ഞു. എന്തിനാണ് കഥീച്ചത്? എനക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് വയ്ക്കാനല്ലേ ഉള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് വേണമെന്ന് വയ്ക്കണം? എന്നോട് സ്നേഹം ഉണ്ടായിട്ടല്ലേ ഓളത് വിളമ്പി എനക്കൊണ്ട് തന്നത്. പറച്ചോനെ വിചാരിച്ചു നിങ്ങളെ ഞമ്മളെ സ്നേഹിക്കണ്ട. എന്തിനാ കഥീച്ച ഇങ്ങനെയൊക്കെ പറയണത്? എന്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു നിങ്ങളെ എന്നെ കൊന്നേനെ. ഞാനത് ചെയ്തിട്ടില്ല. ഇനിയിപ്പൊ പറയണതെല്ലാം പടച്ചോനെ മറന്ന വാക്കുകൾ. മോളോട് ഉമ്മനോട് ഞാൻ ഈ മുറിയിൽ നിന്ന് പോകാനാ പറയുന്നത്. ഈ മുറിയിൽ നിന്ന് മാത്രമല്ല കഥീച്ച, ഇപ്പൊ ഒരേന്നും കൂടെ നമ്മൾ പോയിട്ടോളാം. കുറച്ച് ദിവസം കൂടെ നീ ഒന്ന് സ്ഥാനിച്ചാ. പാട്ടേ പോട്ടേ, പാട്ടേ പോട്ടേ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്തു കാത്തു വല്ലഞ്ഞല്ലോ മയിലേ. ആട്ടേ പോട്ടേ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്തു കാത്തു വല്ലഞ്ഞല്ലോ മയിലേ. നിന്നെ കാണും നേരം എന്റെ മജുനു, എന്റെ ചങ്കിലൊരു കിറുകിറുപ്പ് വരണു. നിന്നെ കാണും നേരം എന്റെ മജുനു, എന്റെ ചങ്കിലൊരു കിറുകിറുപ്പ് വരണു. വെയിലു കൊണ്ട് കുഴഞ്ഞല്ലോ, കത്തെഴുതി തുല്ലഞ്ഞല്ലോ, കുത്തുവാക്കു പറഞ്ഞല്ലോ ബാബാ. കണ്ടുമുട്ടാനാശയുണ്ട്, കണ്ടിടുമ്പോൾ ബേജാറുണ്ട്, ബാപ്പ കണ്ടോ സൂപ്പ് വെക്കും എന്നെ. കണ്ടുമുട്ടാനാശയുണ്ട്, കണ്ടിടുമ്പോൾ ബേജാറുണ്ട്, ബാപ്പ കണ്ടോ സൂപ്പ് വെക്കും എന്നെ. നീ മാപ്പ് നൽകണം എനിക്ക് പൊന്നേ. പാട്ടേ പോട്ടേ, പാട്ടേ പോട്ടേ ഇരിക്കട്ടെ ലൈലേ, നിന്നെ കാത്തു കാത്തു വല്ലഞ്ഞല്ലോ മയിലേ. നിന്നെ കാണും നേരം എന്റെ മജുനൂ,
പോ നിന്നെ ഞാൻ മയ്യത്തായി തീർന്നാലും കണ്ണേ, കയ്യോടെ കൊണ്ടുപോ നിന്നെ ഞാൻ മയ്യത്തായി തീർന്നാലും കണ്ണേ. വീടും പടിപ്പോരെ പൊന്നാക്കി തന്നാലും നാടുകടില്ല ഞാൻ അപ്പ, നിന്നെ കോടതി കേട്ടുമൻ ബാപ്പ. വീടും പടിപ്പോരെ പൊന്നാക്കി തന്നാലും നാടുകടില്ല ഞാൻ അപ്പ, നിന്നെ കോടതി കേട്ടുമൻ ബാപ്പ. പേടിച്ചെന്റെ കടന്നു പോയി ഞാൻ ഏറ്റു. നാടകമാണ്, മോഹൻലാലിയെ കാണാൻ വന്നതാണ്. ഞങ്ങളെ സ്കൂൾ കുട്ടികളുടെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി ഒരു ഫണ്ട് ശേഖരിക്കുകയാണ്. അതിനായി കോഴിക്കോട് വെച്ച് ഇളയിടത്ത് റാണി എന്ന നാടകം അരങ്ങേറുന്നുണ്ട്. ഇളയിടത്ത് റാണി, നല്ല റാണി ഉണ്ടോ? നല്ല റാണി ഉണ്ട്. അതിനിപ്പോ നമ്മൾ എന്താ വേണ്ടത്? സംഭാവനയായിട്ട് ഒരു 10 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. നമുക്ക് നാടകം കാണാൻ പാടില്ല, ഹറാമാണ്. ഹാജി, സംഭാവന കൊടുത്താൽ മതി, നാടകം നമ്മൾ കാണും, നമ്മൾക്ക് ഹറാമില്ല. നാടകം എവിടെയുണ്ട്? അവിടെ നമ്മളും ഉണ്ട്. എന്നാ സേട്ട് പോയിക്കോളി. നാടകം കാലിക്കട്ടിയിലുണ്ടു, നമ്മൾ എങ്ങനെ പോകും അവിടെ? അതിനെന്താ സേട്ടി നമ്മുടെ കാറെടുത്തോളിന്ന്? ചെറുതായിട്ടൊരു ടിക്കറ്റ് കിട്ടിയാ ഞമ്മക്കും ചെറുങ്ങനെ ഒന്നേ. ഇപ്പോൾ നമ്മളുടെ അതിഥി നമ്മൾക്ക് സ്വീകരിക്കാൻ അറിയും. ഞങ്ങളുടെ നാട്ടിൽ സ്വീകരണങ്ങനെയാണ്? ഇട്ട് നിൽക്കാനാണ് ദുസ്ഥാൻ നാം പറഞ്ഞത്. കൂരിക്കണി, രാജിയും നമ്മളുടെ കയ്യിൽ, നീയും നമ്മളുടെ കയ്യിൽ. അഡ്മിറൽ വരും, അത് അനുസരിച്ചു നിന്നാൽ നിങ്ങൾക്ക് ഞങ്ങൾ സുഖമായി ജീവിക്കാൻ ആരുത്വം കൊടുക്കും. ഞങ്ങളുടെ കയ്യിൽ തുപ്പാക്കി, പീരങ്കി, സൈനികങ്ങൾ. സൈനികങ്ങൾ വളരെ വളരെയുണ്ട്. നമ്മ തൊട്ടാൽ ആ തൊട്ടകൈ നിന്റെ ശരീരത്തിലുണ്ടാവില്ല. മലനാട്ടിലെ പെണ്ണിന്റെ മാനത്തിന് നിന്റെ നാട്ടിലെ പെണ്ണുങ്ങളുടേതിനേക്കാൾ വിലയുണ്ട്. നീ അനുഭവിക്കാനിരിക്കുന്ന ഈ നാട്ടിന്റെ ആത്മവീര്യത്തിന്റെ അത്ര തന്നെ ശക്തി ഈ നാട്ടിലെ പെണ്ണിന്റെ പരിശുദ്ധതയ്ക്കുമുണ്ട്. ഒരു ചുവട് മുമ്പോട്ട് വെച്ചു പോകും. വിശ്വസിച്ച് സ്വീകരിച്ച് സന്ധിയിൽ ഒപ്പുവെച്ചു തന്ന നമ്മുടെ സൗമനസ്യത്തിന്റെ പ്രതിഫലം ഇത്ര വേഗം ഇത്ര നീചമായി തിരിച്ചു തരുമെന്ന് നാം വിചാരിച്ചു. ഇത്ര തന്നെ വേഗത്തിൽ നമ്മുടെ പ്രജകളുടെ സിരകളിൽ രക്തം ഓടിക്കൊണ്ടിരിക്കുമെങ്കിൽ ഈ നന്ദികേടിന്റെ പ്രതിഫലം അവർ തിരിച്ചു തരും. ഞാൻ പറയുന്നത് അനുസരിക്കണം. എന്നോട് ക്ഷമിക്കണം. എന്റെ നാട്ടിൽ എന്റെ ജനങ്ങളെ ഞാൻ അമ്മയുടെ തൃപ്പാദങ്ങളെ അർപ്പിക്കുന്നു. തിരുമേനി ചതിച്ചോ? തിരുമേനി എന്താണ് തിരുമനസ് കൊണ്ട് ചെയ്തത്? മാർത്താണ്ഡ വർമ്മയോട് കൈക്കൂലി വാങ്ങി സ്വന്തം നാട്ടിന് ഒറ്റിക്കൊടുത്ത ആ കാട്ടൂരാന്റെ കഥ കഴിച്ചിരിക്കുന്നു അടിയൻ. അടിയൻ വരുന്നത് വരെയെങ്കിലും കാത്തിരിക്കാമായിരുന്നു. അടിയന്റെ കയ്യിൽ ഈ വാങ്ങിയിൽ നിൽക്കുന്നവരെയെങ്കിലും ഇത് വേണ്ടിയില്ല. നമ്മുടെ മരണത്തോടുകൂടി അവസാനിക്കുന്നത് മാത്രമാണ് കുഴിക്കൽ. നമ്മുടെ രക്തം കൊണ്ട് ഈ നാട്ടിനൊരു തിലകം ചേർത്താൻ കഴിഞ്ഞത്
നമ്മുടെ ഭാഗ്യം കൊണ്ടാണ്. നന്ദി കെട്ട നീച്ച, ഈ മണ്ണിൽ നിന്റെ കമ്പനിക്കാരൻ ഇത് ദുർബാഹ്യാൻ കണ്ടിട്ടുണ്ട്. നീ അതിന്റെ കാഞ്ചി വിളിക്ക. ഞങ്ങളും മാർത്തണ്ഡ വർമ്മയും എന്നാ മലയാളികള ഞങ്ങൾ ഇന്ന് പൊരുത്തുകയും നാളെ ഒന്നെത്തിച്ചേരുകയും. പക്ഷെ നീ നിനക്ക് ഈ മണ്ണിന്റെ വശമില്ല, നീ ഇവിടെ പാടില്ല. ഒരു കുഴിക്കൽ പോയാൽ ഈ നാട്ടിന്റെ ഭീരുക്കളെയും പെട്ടികളെയും പ്രസവിക്കാൻ ഈ നാട്ടിന്റെ സ്വരൂപത്തിന്റെ മാറ്റം ഈ ഭാരതവർഷത്തിന്റെ മുഴുവൻ കഥയുമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് പറ്റുന്ന തെറ്റുകളുടെ വളവിട്ട് നീ നിന്റെ കൊടി കുറച്ചു കാലം കൂടി ഇവിടെ പറഞ്ഞു എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ സൂചനയായി. ചെക്കുന്നു വന്ന കാറ്റേ തെമ്മാടി കാറ്റേ ചെല്ലുന്നു നില്ലേ കാറ്റേ ചെല്ലുന്നു നില്ലേ കാറ്റേ ചെക്കുന്നു വന്ന കാറ്റേ തെമ്മാടി കാറ്റേ ചെല്ലുന്നു നില്ലേ കാറ്റേ ചെല്ലുന്നു നില്ലേ കാറ്റേ വർത്താനം കാത്തിരിക്കണ വർത്താനം തേൻ കുടിക്കും വണ്ടേ തെണ്ടി നടക്കും വണ്ടേ ഇന്നൊരു കാര്യമുണ്ട് ഇന്നൊരു കാര്യമുണ്ട് സ്വപ്നം കണ്ട വർത്താനം സ്വപ്നം കണ്ട വർത്താനം തെക്കുന്നു വന്ന കാറ്റേ തെമ്മാടി കാറ്റേ ചെല്ലുന്നു നില്ലേ കാറ്റേ ചെല്ലുന്നു നില്ലേ കാറ്റേ ഓ ആട്ടുകുട്ടിക്ക് എന്ത് വില തരണം? പോകാൻ വരട്ടെ, സുഖം തന്നല്ലേ. നിങ്ങൾക്ക് എന്ത് വേണം? അല്ല, നിന്നെങ്ങനെ വഴിക്കുന്ന് കണ്ടിട്ട് ഞങ്ങൾ മിണ്ടാതെ പോയാൽ നീ എന്ത് വിചാരിക്കും? ഞങ്ങൾ രണ്ടാളും മര്യാദക്കാരാണെന്ന് വിചാരിക്കില്ലേ? ഞങ്ങൾ ഇവിടത്തെ രണ്ട് മഹാന്മാരാണ്. മര്യാദ നിങ്ങളുടെ പാട്ടിന് പൊയ്ക്കോളെ. അങ്ങനെ പോയാൽ ഞങ്ങൾ മര്യാദക്കാരായി പോവില്ലേ? ഓടി വരിയോ, ഓടി വരിയോ. Thank you.
സിദ്ധാർത്ഥ ഉമ്മറിപ്പ വരും. ഓന് കുളിക്കാതെ നിങ്ങൾ വെള്ളം ചൂടാക്കിട്ടുണ്ടാ? ഇന്ന് കുറച്ച് എണ്ണ എടുത്ത് വെച്ചോളി. ഓനൊന്ന് പീടികയില് പിടിപ്പത് പറയണ്ടെങ്കിലും. എന്താ മോനെ ഒരു വല്ലാണ്ട്? ഒന്നുമില്ല ബാപ്പാ. എന്താ അവന്റെ കൈമര കെട്ട്? തിദ്ദാൻ പറ്റിയതാണെങ്കിൽ ബാപ്പാക്കി കൊണ്ടാകും. അതല്ല മുതലാളി, എന്ത് പറ്റി? വലിയ മുറി അയക്കണ, ഞാൻ സൈക്കിളിൽ നിന്ന് വീണു ബാപ്പാ. കാതറ കാതറ എന്താ നോക്കി കിടക്ക? കാതറ നിങ്ങട്ട് വിളിക്കുന്നെ ഇരിക്കും മോനെ, സൂചിച്ച് കൊണ്ടേ മോനെ സൈക്കിളും മേല്. എവിടെ കാതറ? വേഗം പോയി ഡാക്ടറെ കൂട്ടിക്കൊണ്ടുവാ. ഏത് ഡാക്ടറാണ് സൂചി വെക്കണതാ, ഗുളിക തരണതാ, കഷായം? ശൈത്താനെ ആ രാവകൻ ഡാക്ടർ, രാവകൻ ഡാക്ടർ പോ. ഓ രാവകൻ, അന്റെ തട്ടവിടെ പോയി. ആ ആ അങ്ങനെ വരട്ടെ, അങ്ങനെ വരട്ടെ. ഉമ്മ എടാ, ഐ അങ്ങനത്തെ ഒന്നുമില്ല. ഇവിടെ വാ, അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. ഉമ്മ എടാ, അങ്ങോട്ട് വരി, ഓടി വരി ഉമ്മ, അങ്ങോട്ട് വരി. കയ്യൂല മുണ്ടണ്ടാഞ്ഞു മുണ്ടണ്ടായി ഇങ്ങോട്ട് വരും. ഇത് കണ്ട നിങ്ങൾ കുഞ്ഞിവി വന്ന് നിൽക്കണത് കണ്ട? ഞാനിപ്പൊ കണ്ടിട്ടില്ലായിരുന്നെങ്കിലോ. എന്താണ് മോളെ ഇതൊക്കെ? എന്റെ തട്ടം എവിടെ പോയി? എവിടെ പോകാനാണ്? കൊറേം കൂടി താലോലിച്ചോളി. പറഞ്ഞു പറഞ്ഞു ഇപ്പൊ കാവർച്ചിങ്ങനെ മാതിരി ആയിക്കണം നടത്താം. അങ്ങനെ ഒരു നാല് വാക്കങ്ങോട്ട് പറഞ്ഞു കൊടുക്കാമ. അതിനെ ശിപാർശി എനക്ക് വേണ്ട. വേണ്ട. ഈ എവിടെ പോയിരുന്നടി? എടി തലയിൽ തട്ടടാഞ്ഞാലേ മരിച്ചു ചെന്നാല് നരകത്തുനിന്ന് തീനെക്കൊണ്ടുള്ള തട്ടടൊന്നല്ലേ മൈലാര് വയൽ പറഞ്ഞിരിക്കണത്. ഉമ്മ ഇനി മേലിൽ ഓൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ? പോയി എന്റെ പണി നോക്കാസനെ. അടി നേര് പറയാ, എവിടെ പോയി എന്റെ തട്ടം? ഞാൻ നേര് പറയാ ഉമ്മ. ഉമ്മന്റെ കൈ മുറിഞ്ഞു, ചോര വന്നു, അപ്പൊ ഞാൻ കെട്ടിക്കൊടുത്തതാ. എന്റെ റബ്ബേ, നമ്മുടെ കുട്ടിക്ക് എന്ത് പറ്റി? അടി എങ്ങനെയൊന്ന് മുറിവ് പറ്റിയത്? നിങ്ങൾ എല്ലാരും കൂടെ നമ്മുടെ കുട്ടിയെ കൊന്നോ? അങ്ങനത്തെ മുറി ഒന്നുമില്ല അമ്മ. ഇന്ന് രണ്ടാൾക്കാർ പിടിക്കാൻ വന്ന്, ഓനായിട്ട് ഉമ്മ അടി കൂടി, അപ്പൊ വീണ്, എന്നിട്ട് പറ്റിയതാ. പോയി മറ്റേ തട്ടെടുത്ത് തലയിലിട. എനിക്കൊന്ന് ചോദിക്കാനുണ്ട്, എന്തിനാ ഇവളാ പറമ്പി പോയി ഉമ്മറ പോയനായിട്ട് കളിക്കുന്നത്? ഉമ്മറോളെ കെട്ടുമെന്ന് കിനാവ് കണ്ടിട്ടോ? ഒന്ന് നിർത്തന്റെ കദീശ, ഓണ പേർക്ക് പടച്ചോൻ വെച്ചതൊക്കെ വരും. അത് ഈ തടുത്താ നിക്കൂല. തടുത്താ നിക്കുമല്ലോ, നമുക്ക് കാണാം. ഇരിക്കുന്നതിന് മുമ്പേ കാലം നീട്ടാ നിക്കണ്ട വെറുതെ. ഇരിക്കുന്നതിന് മുമ്പ് തന്നെ കാലം നീട്ടിക്കോട്ടെ. താത്താ ചക്കന്റെ കത്ത്, ചക്കന്റെ കത്ത്, രണ്ടാഴ്ചക്കുള്ളിൽ സിംഗപ്പൂരിൽ നിന്ന് കപ്പൽ കയറുമെന്നാണ്. പിന്നൊന്നും എഴുതിട്ടില്ല. വന്ന ഉടനെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടത്തണമെന്നാണ്. ശ്രീധരൻ കണ്ടുപിടിച്ചത്. പാപ്പന്റെ കത്താണോ? എന്റെ മക്കളെ, നിങ്ങളുടെ ദുവ പറിച്ചും കേട്ട് ഞാൻ ആചാര്യ പോയി കാണണം. കത്ത നോക്കട്ടെ മോനെ, കൊടുക്കി കാക്ക. ഇന്റെ പപ്പാ വരുന്നുണ്ട്, ഇന്റെ പപ്പാ വരുന്നുണ്ട്, ഇന്റെ പപ്പാ വരുന്നുണ്ട്. മമതക്ക ഞങ്ങളെ ബാപ്പ. വേണ്ട വേണ്ട, ഞാൻ പറയൂ. മമതക്ക ഞമ്മളെ ബാപ്പ വരുന്നുണ്ട്. മമതക്ക കത്ത് വല്ലതും ഉണ്ടോ മക്കളെ? ആ മമതക്ക പാപ്പ വരികയും ചെയ്യും, നമ്മളെ കുഞ്ഞിമീനെ കെട്ടി വരിഞ്ഞ് ഉമ്മൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യും. മോളെ മോളെ, നിന്റെ കൈ കൊണ്ടുണ്ടാക്കി ചെരുപ്പിട്ടിട്ടാണ് നീ പുതുക്കം പോവ. അത്രയ്ക്ക് മൊഞ്ചുള്ള ചെരുപ്പ്. ഞാൻ ജോലിയല്ല ഏത് കൊല്ലലി. ഈ വയസ്സിനോടടിക്ക് ആയിരം പേരെ കൊല്ലണം നമ്മൾ വിചാരിച്ച്. എന്ത് ചെയ്യാപ്പൊ അവര് നിന്ന് തരണ്ടെന്ന്? നിങ്ങൾ അവരെ മനസ്സൊന്നും ഇങ്ങോട്ട് തിരിച്ചു വിട്ട് തന്നാ മതി. ഇതാ കിടക്കുന്നു അവരുടെ സ്റ്റീറിംഗ് നമ്മുടെ കിട്ടണ്ടെന്ന്. നീ ഒരു കാര്യം ചെയ്യുന്നു, നീ ഒരുങ്ങിച്ചു വന്ന് കല്യാണക്കാരെ നമ്മൾ ഏറ്റെന്ന്. അല്ല മമ്മദിക്ക, മമ്മദിക്കയുടെ കോട്ട് ദിവസം ചെല്ലും തോറും തുണ്ടം കൂടിക്കൂടി വരുന്നല്ലോപ്പ. ഇതൊന്ന് കടന്നുതരാം മോനെ. എന്തിനിപ്പോ മോനെ മക്കളാക്കണത്? നിങ്ങൾ പോയിക്കോളി മമ്മദിക്ക. പോയിക്കൊള്ളരല്ലേ. എടാ ഈ കോട്ടിന്റെ മാമി നിനക്കറിയാവോ? ം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്. കണ്ടം വെച്ചൊരു കോട്ടാണ്, പണ്ടേ കിട്ടിയ കോട്ടാണ്, മമ്മദ് കാക്കടെ കോട്ടാണ്, ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ്.
മുതലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പണ കോട്ടാണ് തൊഴിലാളികളെ കൊള്ളയടിക്കണ മുതലാളികളുടെ കോട്ടല്ല കഷ്ടത പെരുകിയ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പണ കോട്ടാണ് ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് ണവൻ മൂട്ടേ മൂട്ടേ നീ ഇത് കേട്ടാട്ടെ കടിച്ചു കൊല്ലാൻ വന്നാൽ നിന്നെ കശാപ്പു ചെയ്യും മൂട്ടേട്ടെ കോട്ടിലിരിക്കണവൻ മൂട്ടേ മൂട്ടേ നീ ഇത് കേട്ടാട്ടെ കടിച്ചു കൊല്ലാൻ വന്നാൽ നിന്നെ കശാപ്പു ചെയ്യും മൂട്ടേട്ടെ ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് വക്കീൽമാരുടെ കോട്ടല്ല ഇത് പക്കീരണയണ കോട്ടാണ് റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ് വക്കീൽമാരുടെ കോട്ടല്ല ഇത് പക്കീരണയണ കോട്ടാണ് റബ്ബിൻ കൽപ്പന കേട്ട് നടക്കുന്ന കൽബിനെ മൂടിയ കോട്ടാണ് ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ വർഷം നാലായി കോട്ടിനകത്തൊരു വാലൻ പാട്ടയിരിക്കുന്നു കോളറും തിന്ന് കീശയും തിന്ന് കോട്ടും കൂടി തിന്നല്ലേ ഇത് കണ്ടം വെച്ചൊരു കോട്ടാണ് പണ്ടേ കിട്ടിയ കോട്ടാണ് മമ്മദ് കാക്കട കോട്ടാണ് ഇത് നാട്ടിൽ മുഴുവൻ പാട്ടാണ് എന്തിനാ തിരക്കിട്ടിപ്പൊ ഇങ്ങോട്ട് പോന്നത് ഇക്കാക്കനോടൊരു വിവരം പറയാൻ ഒന്നും പറയണ്ട എനിക്കും വന്നേക്കണ് കുഞ്ഞിവിന്റെ ബാബാന്റെ അകത്ത് കത്തിന്റെ വിസായ അവിടെ നിക്കട്ട് ഇക്കാക്ക ഈ കല്യാണം നടത്തുന്നത് എനിക്കിഷ്ടമല്ല നിനക്ക് ഇഷ്ടമില്ലാതിരിക്കും എന്താ കാരണം സതീശ വേറെ ഏതെങ്കിലും ബാല്യക്കാർക്ക് വാഴേണ്ട പെണ്ണല്ലേ ഓള് അപ്പൊ പിന്നെ എന്നെ കൊണ്ട് എന്നെ കാരണം പറയിപ്പിക്കണോ നിങ്ങള് പിന്നെ എന്താണ് കതീശ ഓളെ കൊണ്ട് ഇത്ര കുത്തി വെക്കാൻ നിന്റെ പക്കലുള്ളത് എന്നാലും അങ്ങോട്ട് തുറന്നു പറഞ്ഞൂടെ എനിക്ക് അപ്പോ എന്നെ കൊണ്ട് അത് പറയിപ്പിക്കാണ്ട് വിടൂല്ല നായിക്കാക്കന്റെ പിടുത്തം പിന്നെ കതീസ പറഞ്ഞില്ല എന്ന് വേണ്ട പള്ളമേലെ ഒരു വെളുപ്പ് വന്നിട്ടുണ്ട് പള്ളമേൽ വെളുപ്പാ എന്നാലേ നീ ചെന്നിട്ട് കുറച്ച് മഷി എടുത്തങ്ങ് തേച്ചുകളാ അത് അങ്ങനത്തെ വെളുപ്പാക്ക ഇവി നടക്കി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളായിക്കൊള്ളാം നീ നടക്കി ഞാനത് പച്ചയിൽ പറയാത്ത ഉണ്ടായിക്കാക്കിക്ക് ദേഷ്യം അത് കുഷ്ഠത്തിന്റെ സൂക്കടാണ് കാക്ക അല്ല അതെനിക്ക് എന്താണ് പിരാന്ത് ആരാന്റെ മക്കളെ കൊണ്ട് എന്തെങ്കിലും പറയാം കുഷ്ഠം വന്ന ഇക്കാക്കയ്ക്ക് എന്ത് ബേജാറ് നമുക്ക് കല്യാണം കൊണ്ട് വേണ്ടെന്ന് വെച്ചാ പോലെ ബാല്യക്കാരായാലേ പെണ്ണുങ്ങളെ സ്നേഹിക്കാൻ വേണ്ടാന്ന് വെക്കുകയും ഒക്കെ സാധാരണയാണ് വേഗം വേഗം പെണ്ണിനെ കെട്ടിച്ചു കൊടുത്താൽ പോലും അതിനെയും കൊണ്ട് നടന്നോളും അതെന്തിനാണ് കാക്ക ഓള് നോക്കണ കണ്ണുകൊണ്ടല്ലേ നമ്മൾ നോക്കല് നീ എന്താണ് ചെറുക്കണത് ഓള് കൊയൽ വെച്ചിട്ടാണ് നോക്കല് നിനക്കൊണ്ടാ കൊയലി അത് ആ സൂക്കടാന്ന് അറിഞ്ഞപ്പോ എന്തിനാണ് കാക്ക കൊയല് അപ്പൊ അത് നോക്കിക്കണ്ടെന്ന് നിനക്ക് എന്താ ഇത്ര പുടിവാശി മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു കല്യാണം മുടക്കലാണ് നിന്റെ ആവശ്യം അതീശേ നിന്നെ കാട്ടിൽ എനിക്ക് 10 വയസ്സിനും മുമ്പുണ്ട് അത് നീ മറക്കണ്ട കേട്ടാ അതിന് ഞാൻ അങ്ങനത്തെ വല്ലതും കാക്കനോട് പറഞ്ഞു നീ മുണ്ടണ്ട ഉണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് നീ പറഞ്ഞില്ലേ ഓളെ വള്ളം മേൽ വെളുപ്പുണ്ടെന്ന് നിന്നെ കൊണ്ടത് ഞാനത് താക്കട്ടെ കാണിപ്പിക്കും നമ്മളത് വെറുതെ എവിടെയില്ല നിന്നെ നീ ഒന്നും പറയണ്ട നീ എന്ത് വിചാരിച്ചു വള്ളമ്മേലാണെന്ന് പറഞ്ഞ ആണുങ്ങൾക്ക് കാണാൻ കഴിയൂലെന്നല്ലേ പടച്ചോന് പൊരുത്തപ്പെടാത്തത് പറയരുത് കതീശ പറയരുത് റഹ്മാനായ തമ്പുരാനെ
ഇതെന്തൊരു ഹലാക്കാണ്? നീ വിളിക്കണ്ട, വിളിച്ച പടച്ചോ കേൾക്കൂല. ഇത്ര വലിയ പുള്ളു പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്ന്? നിനക്കാരാണ് കുഞ്ഞീവി? ഒരു കണക്കിന് നിന്റെ മകള് തന്നെ അല്ലേ? അത് ആലോചിച്ചോ. എത്തിയോ? എന്റെ കാര്യം നോക്കാൻ നിങ്ങൾ വരണ്ട. പിന്നെ ആരാണ് എന്റെ കാര്യം നോക്കാൻ? വേറെ വല്ലവരും ഉണ്ടാ നോക്കാൻ? വേണ്ടാത്തോ നിങ്ങൾ പറയണ്ട. ഇരിക്കുമ്പോ അവളെ കേക്കേണ്ടി കത്ത് വന്നിരിക്കും. എനിക്കും വന്നിരിക്കണ്. നിനക്ക് തടസ്സമൊന്നുമില്ലെങ്കിൽ വന്ന ഉടനെ തന്നെ കല്യാണം നടത്തണമെന്നാണ് ഈ ചക്കന്റെ പൂരി. എനിക്ക് എന്താണ് തടസ്സം? ഈ അയച്ചന്റെ കപ്പൽ കയറുമെന്നാണ് എഴുതിക്കുന്നത്. അപ്പാ വേഗം എത്തുമല്ല, നമുക്ക് അടുത്ത മാസം തന്നെ നടത്തിക്കളല്ല. ഇത്രയും വേഗം നടത്താൻ കഴിഞ്ഞാ അങ്ങനെ ഇടയിരിക്കും. നീ ഫോട്ടോ നോക്കിയിരിക്കണ്ട. നീ രാത്രിയും പകലും കുഞ്ഞിവിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കാല. കല്യാണം നിശ്ചയിക്കുന്നു, തീയതി വരെ നിശ്ചയിച്ചു. സംഗതി ആകെ കൊഴപ്പായി. എന്താണ്? അഞ്ചു ദിവസമായി നെളിയമ്പറമ്പി കാത്തിരിക്കണം. അവള് വരണ്ടേ? എനിക്ക് തോന്നുന്നത് അവളെ വാപ്പ അവളെ പിടിച്ച് കെട്ടിയിട്ടിട്ടുണ്ടാവും. നീ വരേണ്ടെന്ന്. ഓർക്കുമ്പോ സഹിക്ക, പിന്നെ സഹിച്ചൂടാ. എടാ, ഈ പടച്ചോൻ സ്നേഹിക്കുന്നതിന്റെ ഇടയ്ക്കാണ് കല്ലുമുള്ളും കൊണ്ടിടുന്നത്. അതല്ലേ ബുദ്ധിമുട്ട്? മിന്നലിക്ക, ഞാൻ അവക്കൊരു എഴുത്ത് എഴുതിയിട്ടുണ്ട്, അത് അവളെ കയ്യിലെത്തണം. മിന്നലിക്ക വിചാരിച്ചാലേ അത് നടക്കുള്ളൂ. എടാ, നമ്മൾ വിചാരിച്ചായി നടക്കാത്ത ഈ ദുനിയാവിൽ മൂന്നോ നാലോ ഉള്ളു. പറ്റെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ, നമുക്ക് മനസ്സിലായി. ഇന്ന എട്ടണ, ഇനിയിപ്പൊ വിചാരം വരുമല്ല. നല്ലോണം ഓർത്തോളണം. ഇപ്പൊ ആകെ 12 അണയായി. അപ്പൊ ആകെ 12 അണയായി. ഈ എഴുത്ത് വായിച്ചാ അവള് കരഞ്ഞ് കരഞ്ഞ് മറുപടി എഴുതാണ്ടിരിക്കാൻ തോന്നിയരുത്. അങ്ങനെയുള്ളൊരു എഴുത്താണിത്. എടാ ആദരെ, ഈ ബീച്ച് പത്ത് എന്റെ വീട്ടില് വേലക്കാരില്ലേ? ഉണ്ടെന്നാണ് തോന്നണത്. ആ, ഇന്നാ നമ്മൾ ഏറ്റെന്ന് ഈ എഴുത്ത് അവിടെ കയ്യിലെത്തും. നമ്മളേറ്റ് അയങ്ങൾ അവിടെ ചെന്ന് കുലിമാനൊന്നും ഉണ്ടാക്കിയരുത്. എടാ, ഇത് കാട്ടാക്കട മിന്നൽ മെയ്തീനാ പോകുന്നു വിചാരിച്ചോ. വന്ന എന്നെ കണ്ടാൽ അറിയോന്ന് അറിയില്ല. ഞാൻ അത്രക്ക് മാറിപ്പോയില്ലേ? എത്രക്ക് മാറിയാലും ഒരൊറ്റ ചോരയല്ലേ അവരാണ്. ഇപ്പോഴാണ് എനിക്കും എന്റെ കുട്ടികൾക്ക് ഒരു നല്ല കാലം വന്നു. അല്ല, ദേവിയുടെ കല്യാണം ഉണ്ടെന്ന് കേട്ടു. ഉണ്ടെങ്കിൽ നന്നായി. അതിന് ഇങ്ങനെ കല്യാണം ഉണ്ടല്ലേ? ആ, എന്റേതുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ദേവിന്റെ കല്യാണം എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെനിക്ക് ബാപ്പാനോട് വിളവ് ചോദിച്ചു വെക്കണം. അതല്ലേ, ബാപ്പ ഒഴിവ് തരില്ല. എങ്ങനെ കല്യാണത്തിന്റെ എന്താണ് എന്താണ് നിങ്ങളോട് കാട്ടണത്? നിങ്ങൾക്ക് കുറവില്ലേ? മനുഷ്യന്മാർ കണ്ടാൽ എന്ത് പറയും? നിങ്ങളൊന്ന് ബഹളം കൂട്ടാതിരിക്കാം. എന്താണ്ടാ ബഹളം കൂട്ടണ്ടാന്ന്? ഇവിടെ ആണായാലും പെണ്ണായാലും കുറച്ചൊക്കെ നാണം വേണം. ഇവിടെ ചോദിക്കാനും പറയാനും ആളില്ലാന്ന് വെച്ചിട്ട് ഞങ്ങൾ ഈ കൂത്താട്ടങ്ങളൊക്കെ. നമുക്കോ നാണമില്ല, നിനക്കില്ലേ? കമ്പി കമ്പി മാമന്റെ കമ്പി കുഞ്ഞിനെ നമ്മൾക്ക് നമ്മളെ മാമന്റെ കമ്പി നോക്കിയാലാണ് നമ്മളെ മാമന്റെ കമ്പി. തരൂല തരൂല, എന്റെ മാമന്റെ കമ്പിയാണ്. എന്തായിരിക്കും ഒന്ന് നോക്കും. പറ അവരൊരു പക്ഷെ മദ്രാസിൽ എത്തിയപ്പോ അയച്ചതായിരിക്കും. നീ കമ്പി ഇങ്ങോട്ട് താസനെ. തരൂല തരൂല, നിന്റെ മാപ്പിന്റെ കമ്പി നമ്മൾ തരൂല. കാര്യം മാത്രം പറയണ്ട, തരൂല. അങ്ങോട്ട് കൊടുക്കസനെ. അസനെ ഇങ്ങോട്ട് കൊണ്ടാ. അങ്ങോട്ട് കൊടുക്കാ. എന്നാ കേട്ടോ, നമ്മളെ മാപ്പിന്റെ കമ്പി നമ്മൾ വായി. എടാ അസനെ, ഞാൻ പുറപ്പെട്ടിക്കണേ. ഇജ്ജി വന്ന് തീവണ്ടി ആഫീസ് കുത്തിരുന്നോ? എടാമ്മ, ഇപ്പൊ തന്നെ ഇങ്ങനെ ഒന്ന് ചിരിച്ചുവിടെ. എളാമ്മ നിങ്ങൾക്ക് ഇപ്പം ചിരിച്ചില്ലേ? നിങ്ങൾ അപ്പോഴാ ചിരിക്കുക? ചിരിക്കില്ല. ഉമ്മ എനിക്ക് തുണി കുപ്പായി തരുമ്മാ. എനിക്ക് ദീപിന്റെ ആഫീസ് പോയി ബാബേനെ കാത്തു വിത്തിരിക്കണം. അങ്ങോട്ട് കൊടുക്കത്തനെ, ഒന്ന് വായിച്ചു നോക്കട്ടെ. ശരി, എന്നാ വായിക്കട്ടെ. വായിച്ചോട്ടെ. മൃഗാക്ക മൃഗാക്ക വായിക്കും. മൃഗാക്ക എന്റെ ബാബന്റെ കമ്പി വായിക്കും. മൃഗാക്ക ഒച്ചത്തിൽ ഉറക്ക ഉറക്ക വായിക്കും. മൃഗ എന്താ മൃഗ കമ്പീരി മൃഗാക്ക വായിക്കാറിഞ്ഞൂടാ.
എന്താണി മോനെ ഓലിക്ക് ഇങ്ങോട്ട് പറഞ്ഞോടി ഉമ്മരെ ഇങ്ങോട്ട് പറഞ്ഞോടി ഉമ്മർക്കാക്ക അവര് മരിച്ചു എന്റെ ബാപ്പ മൗത്തായി നിങ്ങൾ എന്താണ് ഉമ്മർക്കാക്ക വായിച്ചത് ഒന്നും കൂടി വായിച്ചു ഉമ്മർക്കാക്ക ഒരു തെറ്റിനുള്ള ഉമ്മർക്കാക്ക എന്റെ ബാപ്പ മൗത്തായി നമ്മൾ അവരാൻ നിൽക്കാതില്ലേ ഒരു വേറെണ്ണ വഴിക്ക് വെച്ച് മരിച്ചു പോലും മക്കളെ എന്താണ് ഈ പറഞ്ഞത് മരിച്ചു എന്നാ മൂത്തായി പോലെ മുഹമ്മദ്ക്ക അപ്പോ കുഞ്ഞുവിന്റെ കല്യാണം മുടങ്ങില്ലോ പിന്നെ ചിരിതനം കൊടുക്കാൻ ആരുണ്ട് എന്റെ കോജരാജാവായ തമ്പിരാനെ ഇത്ര വലിയ കടുങ്ങയാണല്ല ഈ ചെയ്തത് എന്റെ മോളെ കല്യാണം മുടക്കിയിട്ട് അല്ല കെല്ല് കിട്ടി സർവശക്തനെ ശരണം തേടുക മനമേ ദുഃഖസാഗരത്തിലെ രക്ഷകനവനല്ലേ തിരുവുള്ളമിതേ അല്ലലിലാഴരു തേവെറുതേ അല്ലലിലാഴരു തേവെറുതേ അല്ലാവിൻ തിരുവുള്ളമിതേ അല്ലലിലാഴരു തേവെറുതേ അല്ലാവിൻ കരമൊന്നു ചലിച്ചാൽ ആശ കോട്ടകൾ മണ്ണടിയും അല്ലാവിൻ കരമൊന്നു ചലിച്ചാൽ ആശ കോട്ടകൾ മണ്ണടിയും അല്ലാവൊന്നു നിനച്ചാൽ അഖിലരും ആനന്ദത്തിൻ മധുനുകരും ആനന്ദത്തിൻ മധുനുകരും ഏതൊരു കൂരിരുൾ തന്നിലുമൊരു ചെറുപാത തെളിച്ചിടുമല്ലാഹു ഏതൊരു കൂരിരുൾ തന്നിലുമൊരു ചെറുപാത തെളിച്ചിടുമല്ലാഹു കണ്ണീർ കടലിൽ നീന്തു കരളിനു കരയായി തീർന്നിടുമല്ലാഹു കരയായി തീർന്നിടുമല്ലാഹു ധർമ്മത്തിൻ തല കുരുതി കൊടുക്കും ദുനിയാവി ധനമോഹത്താൽ ധർമ്മത്തിൻ തല കുരുതി കൊടുക്കും ദുനിയാവി പാവങ്ങൾക്കൊരു തണൽ നീയല്ലോ പരിപാവന നാം അല്ലാഹു 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 ഏയ് ഒന്നിങ്ങോട്ട് വരി എന്താ ഒരു രഹസ്യം പറയാനുണ്ടപ്പ എന്ത് രഹസ്യാണ് നിങ്ങൾ ഇവിടുത്തെ വേലക്കാരനല്ലേന്ന്
ഒരു നാലെണ്ണം നിങ്ങൾ എടുത്തോളിന്ന് എടുത്തോളിന്ന് ഇതാ ഈ എഴുത്തിൽ പിച്ചിപ്പാത്തിന്റെ ഇതൊന്ന് കൊടുക്കണം അന്റെ പേരെന്താ അതറിഞ്ഞാ നിങ്ങൾക്ക് കുഴപ്പമെന്ന് ആര് തന്നു എന്ന് പിച്ചിപ്പാത്ത് ചോദിച്ചാ നമ്മളെന്ത് പറയും നിങ്ങൾ എഴുത്ത് കൊടുക്കുന്നു അപ്പൊ ആളറിയാം വേണ്ടി വന്നാല് കാതർ തന്നെന്ന് പറ കാതറോ ആ നിങ്ങൾ ഈ കാശ് വേസ്റ്റിലടിയുന്ന് നമ്മളൊന്ന് ചോദിച്ചോട്ടെ ഒരുത്തനൊരുത്തെ സ്നേഹിച്ചു പോയത് തെറ്റാണ് അല്ലെങ്കിൽ ഈ പെങ്കൊച്ചുങ്ങൾക്ക് പ്രേമക്കച്ചവടം തുടങ്ങിയാല് അവിടെ നിൽക്കുന്ന വേലക്കാരാണ് തവാശിവായിയുടെ വേലയെടുക്കേണ്ടതെന്ന് എന്താണ്ടാ മനസ്സിലാക്കിയത് ഞാൻ ഓളെ ബാപ്പാണ് അത് ചുമ്മായിരിക്കുന്നു നിന്നെ തന്നെടാ ഞാനും തിരഞ്ഞെടുക്കുന്നത് ഇയാണ് കാതർ കാതർ എന്ന് പറയുന്ന ഹാമുക്കില്ല ഇയാൾക്ക് പ്രാന്താന്ന് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പ്രാന്താണ് ഞാൻ കാതരല്ലാതരമില്ല ഗീതരമില്ല എനിക്കറിയടാ ഇന്നോളം ഈ കളി പറയുന്നത് പേടിക്കണ്ട ഏതാ കൊച്ചൻ എന്റെ ബാബാന്റെ പോള് ഏത് ബാപ്പയുടെ കൊച്ചൻ കുഞ്ഞു ബാബാന്റെ പോള് എന്റെ ബാപ്പായിട്ട് കണ്ട നിങ്ങൾക്ക് ഓടാൻ കാലുണ്ടാവൂല്ലോ ചേടാ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പെണ്ണുങ്ങളല്ലേ നിരാഹാര വൃത്തി എടുക്കണത് ഉമ്മർക്ക് എങ്ങനെയായാലും നിന്നോട് ഞാൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞത് കേട്ടില്ല എന്നാ ഞാൻ ഇവിടെ വെച്ചിട്ട് അങ്ങ് പോവും വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടെങ്കിൽ വേണ്ട എന്താടാ കാപ്പി വേണ്ടെന്ന് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ട ഇങ്ങോട്ട് കുടിക്കാനാ ഇത് കൊണ്ടടാ നിങ്ങളെ പരിപാടി അവിടെ നടക്കുന്നു വന്നില്ല എനിക്ക് ഉമ്മറെ അനക്ക് എന്തായിപ്പോ ഉമ്മർ പോയാ അനക്ക് തിന്നിനും കുടിക്കുമൊന്നും വേണ്ടേ ഈ സ്കൂളിൽ പഠിച്ച നിനക്ക് ഞങ്ങളെക്കാൾ ബുദ്ധിയും വരവില്ലേ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത് ഉമ്മർ പോയാ ചിരിതനം കിട്ടാണ്ട് കുഞ്ഞീവിനെ നല്ല ഈ ദുനിയാവിൽ ഒരു ഒറ്റ പെണ്ണിനെ കെട്ടാൻ അന്റെ ബാപ്പ സമ്മതിക്കൂല പറയണത് ഈ ബാബാനെ വേദനിപ്പിക്കരുതെന്നാ നിങ്ങളൊന്നും ഇവിടെ പോവോ ഞാൻ എന്തിനാ പോണത് എനിക്ക് നിന്നെ സമാധാനിപ്പിച്ചുകൂടെ എനിക്കിപ്പോ സമാധാനം കേടാ വേണ്ടത് അത് കെടുത്തരുത് നിങ്ങളൊന്നും പോണം ഉമ്മറേ ഓനെ ബേജാറാക്കാൻ എന്താണ് പറയേണ്ട പ്രതീക്ഷ ഓനെ പഠിപ്പിച്ചാ എനിക്കറിയാം എനിക്കതിന് പ്രാപ്തിയുണ്ട് നീ ഒന്നും പറയേണ്ട ആവശ്യമില്ല മുണ്ടാണ്ടിരുന്നാ മതി കാക്കയും കൂടി ഓന്റെ ഭാഗത്താ നീ മുണ്ടണ്ടെന്നാണ് പറയുന്നത് കല്യാണത്തിന്റെ തുടക്കം മുതലേ നീ എതിരാണ് എന്റെ മോനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു കൊടുക്കണം നീ ആ പെണ്ണുമായി ഒന്നിച്ച് കളിച്ചു പടം ഓളെ കെട്ടണമെന്ന് നീ ആശയും വച്ചു നമ്മളത് സമ്മതിക്കുകയും ചെയ്തു അവർക്കോ സന്തോഷമുള്ള കാര്യമായി കല്യാണവും പറഞ്ഞു ഉറപ്പിച്ചു പച്ചയ്ക്കില് ഇപ്പൊ പടച്ചവന്റെ വിധി മാറിയിരിക്കും പെണ്ണിന് ചിരുനന്ദ പാടി നമ്മളിപ്പോ എന്താ ചെയ്യണം നീ എന്നാ നീ തന്നെ പറയുപോലെ നമ്മൾ എന്ത് ചെയ്യണം സാധാരണ ബാപ്പയും മക്കളും തമ്മിലുള്ള ചേലിക്കല്ലല്ലോ നീ ഞാൻ തുറന്നു പറയും ചിരുതം തരാൻ കഴിയാത്ത ഒരു പെണ്ണിനെ ഇന്നെ കൊണ്ട് കെട്ടിക്കണം അത്രയ്ക്ക് മാത്രം പെണ്ണ് കിട്ടാത്ത ഒരു മോനായിപ്പോയോ നീ എനിക്ക് ഉമ്മ മുഖത്തായിട്ട് 11 കൊല്ലമായി ഇന്ന് നമ്മള് രണ്ടാം കൂടി തള്ളേന്റെ കയ്യിൽ കൊടുത്തിട്ടില്ല താഴെ വെച്ച എറും ഭരിക്കും തലയിൽ വെച്ച പേരരിക്കുമെന്ന് മേടിച്ച് മടിയിൽ വെച്ചാണ് ഇന്ന് ഞാൻ വളർത്തിയിരിക്കുന്നത് നിനക്ക് 22 വയസ്സായത് എങ്ങനെയാണെന്ന് നിനക്ക് അറിയില്ല ഈ വയസ്സിനിടയ്ക്ക് നീ പൂതി വെച്ച ഒന്നും നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു പക്ഷേങ്കില് നിന്റെ ഈ പൂതിയില്ലേ നിന്റെ ഈ പൂതിയില്ലേ ഉമ്മർ പോയ അത് മാത്രം നമുക്ക് വേണ്ടി നീ വേണ്ട വെച്ചേരെ പാപ്പ പറഞ്ഞതൊന്നും ഇന്നുവരെ ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ല അതുപോലെ ഇതും അനുസരിച്ച് കുഞ്ഞുവിനെ മറന്നേണം അങ്ങനെ പറയരുത് പാപ്പ മറക്കണമെന്ന് വെച്ചാല് മറക്കണം അതിനപ്പുറം എപ്പുറം ഒരൊറ്റ വാക്ക് എന്നോട് പറയാൻ നിൽക്കണം ഞാനാണ് നിന്റെ പാപ്പയാണ് പറയുന്നത് എന്നാൽ എന്റെ ജീവിതത്തിൽ ആദ്യമായി ഇന്ന് ഞാൻ പാപ്പയെ എതിർത്ത് സംസാരിക്കേണ്ടി വരും എന്ത് പാപ്പ എന്നെ കൊന്നാലും ശരി കുഞ്ഞിനെയല്ലാതെ മറ്റാരെയും ഞാൻ കെട്ടുകയില്ല എന്തുടാ പറഞ്ഞത് Thank you.
പൈസ കിട്ടാനും ആർക്കും ഒന്നുമില്ല. എന്റെ കച്ചവടത്തിന്റെ സ്ഥിതി നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാ പിന്നെ ഇനിയിപ്പം ആ കാര്യത്തിന് വേണ്ടി കാക്കണ്ട, നമ്മൾ ഒഴിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കലും ഒരു കയർ തന്നെയല്ലേ. അത്രയ്ക്ക് ഹയറിന്റെ കൂട്ടക്കാരായിരുന്നെങ്കിൽ എന്നെ കെട്ടുമ്പോ നിങ്ങൾക്ക് ചിരിതനം വേണ്ടെന്ന് വെച്ചുകൂടായിരുന്നു. നിങ്ങളുടെ കുട്ടിന്റെ കാര്യം വന്നപ്പോ മാത്രം ഇത്ര ഹയർ. അതിനിപ്പോ അങ്ങാട് ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും ചോദിച്ചാ നമ്മുടെ കുട്ടിന്റെ കാര്യം പറയാൻ എങ്ങളോട് ചോദിച്ചു. ആ നിങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ വെച്ച് പറയണ്ട, അങ്ങ് പുറകെ ചെന്നിട്ട് പറഞ്ഞാ മതി കേട്ടാ. ഉയ്യാപ്പിളെ, എനിക്ക് കല്യാണം ചെയ്ത് കൊടുക്കാനും ശിരധനം വാങ്ങാനും ഒരൊറ്റ മോനെ ഉള്ളു. അതുകൊണ്ട് ഈ കല്യാണ കാര്യം നിങ്ങൾ അകത്ത് മാറണം. മോളെ കൈവടിഞ്ഞാലും പടച്ചോ കൈവടി എല്ലാരെയും പടച്ച പടച്ചോ തന്നെയാണ് കുഞ്ഞിനെ പടച്ചേക്കണത്. ആളെ പിറ്റേന്ന് മോളെ പടച്ചത് അങ്ങനാണെങ്കിലേ നിങ്ങളുടെ പടച്ചോൻ തന്നെ കുഞ്ഞിക്ക് ഒരു പുതിയാപ്പിളേനെ ഉണ്ടാക്കട്ടെ. പടച്ചോനെ മറന്നിട്ടേക്കണ ഭർത്താനം. ഓര് പറഞ്ഞു കേട്ടില്ലേ കാക്ക, നിങ്ങളുടെ കയ്യില് പറഞ്ഞത് വിധാത്ത, ഇത് അങ്ങനെ ഇങ്ങനെ തീരെയില്ലെന്നാ തോന്നുന്നത്. ഇന്റെ മാപ്പിളയാണെങ്കിൽ ഇക്കാക്കനോട് മന്ത്രിച്ചോണ്ട് നിൽക്കുകയാണ്. ഇക്കാക്കയ്ക്കാണെങ്കിൽ ഉമ്മറിനോട് അത്രയ്ക്ക് സ്നേഹം. എന്താണ് ഇനി ചെയ്യേണ്ട ബീതാത്ത, നിങ്ങൾ ഒന്ന് പറഞ്ഞേരി. ഞാൻ പറഞ്ഞേരാ. ഇജ്ജേ, ഓല പിടിച്ചാൽ പുറത്താക്കി, എവിടെങ്കിലും പോയി തൊലഞ്ഞോട്ടെ എന്ന് അമ്മക്ക് എന്താ. ഇതൊക്കെ അനക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടാണ്. എടാ കോതരെ, എന്ത് പറ്റി മിന്നലിക്കാ തലക്ക്? കാര്യമില്ലെന്ന്, ഊരിന് വഴിക്ക് ഒരു കുത്തു നടന്നു, നമ്മള് തല കൊണ്ട് തടുത്ത് അത്ര തന്നെ. അപ്പൊ നിങ്ങളാ എഴുത്ത് കൊടുത്തില്ലേ? കൊടുത്തില്ലേന്ന്. പക്ഷേങ്കിൽ നീ ആ പ്രദേശത്തെങ്ങും കാണരുതെന്നാണ് വീച്ചിപ്പാത്തുവിന്റെ വാപ്പാ പറഞ്ഞിരിക്കുന്നത്. അത്രക്ക് വൈരാഗ്യം വന്നു നിന്നോട്, നിന്റെ തല കണ്ട അവര് വീശുവെന്ന്. നിങ്ങൾ അവളുടെ വാപ്പാനെ കണ്ട മിന്നലിക്ക? കണ്ടെന്ന്, ഞങ്ങള് തമ്മിൽ പെരുത്ത് സംസാരിച്ചെന്ന്, ബിരിയാണി എല്ലാം മേടിച്ചെന്ന്. നേര് പറ മിന്നലിക്ക. എന്തോ പറയാനപ്പ, മൂപ്പർക്കൊരു പൊടി ആശ. എന്താണെന്ന് ചോദിയിരുന്ന്. എന്താണ്? മകളെ നമുക്ക് കെട്ടിത്തന്നാൽ എന്താണ്? അക്ക് പറ മിന്നലിക്ക. സത്യം പറയുന്നെങ്കില് വീച്ചിപ്പത്തുന്റെ മനസ്സിൽ ഉണ്ടൊരു മോഹം. അവളൊരു പാട്ടുപാടി കേൾപ്പിച്ചെന്നെ കേട്ടോ. പതിരീങ്ങളെ വിച്ചിപ്പാത്ത് എന്നെ ചതിച്ചാ. എടാ, ഇത് ചതിയല്ല, വിധിയെന്ന്. നീ ആര്? നമ്മളാര്? ആനെ കെട്ടിന്റെ അടുത്ത് ആടിനെ കെട്ടൂടാ കാതറ. തന്നെ എനിക്ക് തല്ലാൻ കരുത്തില്ല. തന്റെ കയ്യിൽ എഴുത്തെഴുതി തന്ന എന്നെ അല്ല തല്ലണ്ടത്, എന്റെ വാപ്പാനെ വേണം തല്ലാൻ.
വല്ലാതെ പൈക്കണമ്മ, എന്താണ് രണ്ടാളും ഇങ്ങനെ കുത്തിരിക്കുന്നത്? ഞാൻ പണ്ടത്തെ പോലെ പ്രാന്തനല്ല, എന്റെ പ്രാന്തൊക്കെ ബാപ്പന്റെ മയ്യത്തോടുകൂടി കവറിൽ കുഴിച്ചു മുടിക്കും. ഞാൻ അങ്ങാടിയിലൊക്കെ പണി അന്വേഷിച്ച് നടക്കേനും മമ്മദ്ക്ക് എന്നെ പള്ളിക്ക് കൂട്ടിക്കൊണ്ട് നിസ്കരിപ്പിച്ചു. ഞാനെല്ലാം പടച്ചനോട് ദ്വാരം നിൽക്കണം. ഉമ്മ ഇങ്ങനെ കരഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഒന്നും തിന്നൂല. എന്താണ് അച്ഛനെ, എന്താണ് എല്ലാവരും ഇങ്ങനെ കുത്തിയിരിക്കുന്നത്? എല്ലാം പടച്ച മുമ്പ് വിധിച്ച പോലെയൊക്കെ നടന്നു. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ടാ വിചാരിച്ചിട്ട കാര്യം എന്താണ്? കുഞ്ഞിവി, എനിക്ക് അസം ചോറ് കളയാണ്, അതിന് ഭയങ്കര. ഇവരിങ്ങനെ കുത്തിരുന്നല്ല, എങ്ങനെയാളാ അപ്പ ചോറ് വയ്ക്കുക? ഓല് പെണ്ണുങ്ങളല്ലേ, ഒക്കെ നേരെ ആയിക്കോട്ടെ. കുത്തിയിരിക്കരുത്. എന്താണമ്മ ഇങ്ങനെ മിണ്ടാ നിന്നാല്? എന്താ ഉണ്ടായതെന്ന് വെച്ചാ പറയുമ്മ. ഒന്നും ഉണ്ടായിട്ടില്ല മോനെ. പിന്നെ ഇവിടെ ഒന്നും വെച്ചിട്ടില്ലേ കാക്ക? ഓള് നന്നായാലുള്ളവളല്ല താത്താ. ഇത് കൂടുതൽ ആലോചിച്ചിട്ട് കാര്യമില്ല. ഓളെ കുഞ്ഞു ഓളിച്ചെന്ന് അറ തുറന്ന് അരി സാമാനങ്ങളൊക്കെ എടുത്ത് കഞ്ഞി വെക്കാൻ നോക്കും. അമ്മന്റെ കയ്യിലാണ്. പഠിച്ചവനെ, ഇന്ദുമ്മാനും പെങ്ങളെയും കാത്തു രക്ഷിക്കാനേ എനിക്ക് തട്ടി തരൂലെ. നമുക്ക് ഈ ദുനിയാവിന് ആരുമില്ല കാക്ക. എവിടെ പോയി? ഇന്നാണോ മനസ്സിനെ? ഓരോ ഇവിടെ കൊഴിഞ്ഞു പോടുന്നാണ് അന്റെ ഭൂതി. പെണ്ണുങ്ങളെ കുട്ടികളെ പോയി എന്റെ കടമയാണ്? എനിക്ക് ആ കടമയില്ല. എന്നെ കൊണ്ടെങ്കിൽ നിങ്ങളെ നിറവേറ്റിക്കോളി. എന്റെ ഡേട്ടറിന്റെ പെണ്ണുങ്ങളെ കെട്ടി ഇവിടെ തന്നെ കൂടിക്കോളി. നീ എന്ത് പറഞ്ഞേ? കക്കാന്റെ പെണ്ണുങ്ങളെ കെട്ടി ഇവിടെ കൂടിക്കോളാൻ തന്നെ. ഈ നരകത്തി കിടക്കണേനേക്കാൾ നല്ല കവർ പോയി കിടക്കുക. കദീജ, നിങ്ങൾ രണ്ടാളും ഞമ്മളെ ചൊല്ലി പടവിട്ടണ്ട. ഞാനും എന്റെ മക്കളും ഇവിടെ നിന്ന് പൊയ്ക്കോളാം. ഞമ്മളെ തടുക്കണ്ട അവറാനെ. കുട്ടികളെ കൂട്ടി എങ്ങോട്ടാണ് തത്ത പോവുക? ഈ ദുനിയാവ് വലുതാണ് അവറാനെ, ഈ പൊരേനേക്കാളും വലുതാണ്. വരി മക്കള്, നമുക്ക് പോവാം. പോവരുത് പോവരുത്. ഇവിടെ നിന്നാ ഒരാൾക്കും സുഖം ഉണ്ടാവില്ല. നമ്മള് രണ്ടാളെങ്കിലും സുഖമായിട്ട് ജീവിക്കും. പോയിട്ട് എനിക്കൊരു സുഖം വേണ്ടി തന്ന. ഓണ ചോറാണ് നന്ദിയില്ലാതെ നമ്മള് തിന്നണമെന്ന് മുഖത്ത് നോക്കി കദീശ പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഞമ്മളെ ചോറ് തിന്നണം. എന്നെ കെട്ടിക്കോളാനാണ് എന്റെ മുഖത്ത് നോക്കി ഓള് പറഞ്ഞത്. അത് കേട്ടാല് ഞാനൊരു പെണ്ണാണെങ്കിൽ മരിക്കുക വേണ്ടത് അവറാന്. മാറി ഞാൻ പറഞ്ഞ നിങ്ങളൊരു കേക്കൂലേ. നമ്മള് ചെയ്തതിനൊക്കെ മാപ്പ് തന്നേക്ക്. വാമോനെ പോവാ.
കൈയായ പത്ത് കൊല്ലം ഞാൻ മറന്നു വയ്ക്കണം. എന്നാലും ഞാൻ
അല്ലേ മക്കളെ, ഞാൻ മറന്നു വെക്കണല്ല, ആദ്യം കഞ്ഞി വെക്കാം. വരി വരി. റാം റാം, ഒരു ബെഞ്ച് കൂടെ കാലി ഇല്ലല്ലോ. ഏയ്, കൊഞ്ചൻ കുഞ്ചു മുഹമ്മദ് ഹാജി ഉണ്ടല്ലോ, അവിടെ നിങ്ങൾക്കെല്ലാം ഷോറ് കൊടുക്കുന്നുണ്ട്. വേഗം ശല്യം. എന്ത് പണിയാണ് സേട്ടു ഇത്? ആ പാവത്തിന് ഇങ്ങനാണ് കാതറ്. സ്വന്തം കാര്യം സിന്ദാബാദ്. സ്വന്തം കാര്യം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. എന്തിലും ഏതിലും ഈ ദുനിയാവിൽ സ്വന്തം കാര്യം സിന്ദാബാദ്. എന്തിലും ഏതിലും ഈ ദുനിയാവിൽ സ്വന്തം കാര്യം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. കരളലിയാത്തൊരു ലോകം കണികാണില്ല സ്നേഹം. കലികാലത്തിൻ രോഗം ഇത് കാണാൻ നമ്മൾക്ക് യോഗം. കരളലിയാത്തൊരു ലോകം കണികാണില്ല സ്നേഹം. കലികാലത്തിൻ രോഗം ഇത് കാണാൻ നമ്മൾക്ക് യോഗം. ബസ്സിൽ കയറാൻ പോയി ഇന്ന് നൊസ് പിടിച്ച് പോയി. മോശക്കാർക്ക് നമ്മൾക്ക് തള്ളി റോട്ടിൽ കിടത്തി പോയി. പോയി മോശക്കാർ ചില നമ്മൾക്ക് തള്ളി റോട്ടിൽ കിടത്തിപ്പോയി. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. എന്തിലും ഏതിലും ഈ ദുനിയാവിൽ സ്വന്തം കാര്യം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. കാണാൻ ചെന്നു ഒരു ഷീറ്റിനു വരിയിൽ നിന്നു. ധിക്കാരികൾ തിരൽ മുമ്പിൽ കയറി തിക്കി നമ്മൾക്ക് കൊന്നു. ചായച്ചക്കര കിട്ടാൻ നമ്മൾക്ക് നാട്ടിൽ മുഴുക്കയോട്ടം. ചതിയന്മാർ ചില ചക്കര വിൽക്കാൻ ചക്കര വിൽക്കാൻ നോട്ടം. തീവണ്ടി കയറി കേട്ടു ഒരു സീറ്റ് കിട്ടാതെ തോറ്റു. സീറ്റിൽ കിടന്നുറങ്ങി ചില സേറ്റു നിന്ന് കുടങ്ങി. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. എന്തിലും ഏതിലും ഈ ദുനിയാവിൽ സ്വന്തം കാര്യം സിന്ദാബാദ്. സിന്ദാബാദ് സിന്ദാബാദ് സ്വന്തം കാര്യം സിന്ദാബാദ്. ഇനി ഞാൻ നന്നായി തീരുമ്മ.
എളാപ്പനോടും കൂടി വെറുത്തു അങ്ങനെ പറയരുത്. എളാപ്പാന്ന് വിളിക്കാൻ നിങ്ങൾ ഒരാളെന്നല്ലേ ഉള്ളൂ. എന്താണ് ചെയ്യേണ്ടത് താത്ത? ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഓളെ വേണ്ടാന്ന് വെക്കാൻ കഴിയുമോ? പിന്നെ ഓള് പറയണതും കാട്ടണതും സഹിക്കല്ലാണ്ട് എന്താ ചെയ്യ? എന്താണ് ഈ പറയണത് അവറാനെ? നമ്മള് തമ്മിൽ തമ്മിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഈ പൈസ അങ്ങോട്ട് വെച്ചോളി, എന്താ വേണ്ടതെന്ന് വെച്ചാ വാങ്ങിക്കോളി. എന്തിനാ അവറാനെ ഇത്? ഈ പൈസ ഈ തന്നെ വെച്ചു. ഇത്താത്ത എന്താണ് പറഞ്ഞത്? അച്ഛൻ ഇന്ന് പണിയെടുത്ത് എനിക്കൊരു ഉറപ്പിയ കൊണ്ട് തന്നെ പഠിച്ചതമ്പുരാനെ കുറ്റാര പോലെ കരിയുമ്പോല്ല പോലെ അതിനെന്താളപ്പ? ഞാൻ വലുതായില്ലേ? ഇനി ഉമ്മാനും പെങ്ങളും ഞാൻ തന്നെയല്ലേ നോക്കി രക്ഷിക്കണ്ട്? പൈസ തളാപ്പന്നെ വെച്ചോളി. ബാപ്പ ഇല്ലാത്ത കുറവ്? ഞാൻ മരുത്തൂല. ഓളെ ബാപ്പ ഉണ്ടായിരുന്നെങ്കി ഈ കല്യാണം നടക്കൂലായിരുന്നു അവറാനെ. അത് ഓർത്തിട്ടാ ഓള് കരയണത്. ഓടെ സങ്കടം എനിക്ക് കാണാൻ വയ്യ. എന്റെ റബ്ബേ, ഓളെ കാര്യത്തിലേക്ക് എനിക്കൊരു വഴി കാണിച്ചുകൊണ്ട. ഞാനിതിനൊരു വഴി ഉണ്ടാക്കും ഇത്താത്ത, എന്നിട്ട് ഞാനിത് ഇങ്ങോട്ട് വരുള്ളൂ. കാതറേ, നിന്റെ ബാപ്പ നിന്നോട് എന്തെങ്കിലും പറഞ്ഞാല് നീ അനുസരിക്കില്ലേ? നിന്റെ ബാപ്പാക്ക് ഇന്നോടൊന്നും പറയേണ്ടി വന്നിട്ടില്ല. ബാപ്പാക്കെതിരായി നീ നടക്കില്ലെന്ന് നിന്റെ ബാപ്പാക്ക് അറിയാം. അതാണ്. അതല്ല മോലാളി, 4 വയസ്സില് ബാപ്പ മരിച്ചില്ലേ? ആരുടെ 4 വയസ്സില്? നിന്റെ ബാപ്പാന്റെ 4 വയസ്സിലാ? അല്ല, എനിക്ക് 4 വയസ്സായപ്പോ ബാപ്പ മരിച്ചുപോയി. ജിറാം, നിന്റെ ബാപ്പ ഹയാത്തിലിരിക്കുമ്പം നിന്നോട് എന്തെങ്കിലും പറഞ്ഞാല് നീ അനുസരിക്കില്ല എന്നാണ് നമ്മള് ചോദിച്ചത് കേട്ടാ. അത് ബാപ്പ എന്താ പറയാൻ അറിഞ്ഞിട്ട് വേണ്ടേ? നിന്നോട് നമ്മൾ ഒന്നും ചോദിച്ചിട്ടില്ല, മുണ്ടാണ്ട് നിന്നാ. നിന്നോടൊന്നും ചോദിച്ചിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. മുണ്ടാണ്ടല്ലടാ. ബാപ്പ എന്തിനാണ് ഈ മളച്ചിന്തിരിച്ചൊക്കെ പറയുന്നത്? ഇല്ല മോനെ, നിന്നോട് എങ്ങനാ പറയേണ്ടതെന്ന് ബാപ്പയ്ക്ക് അറിയില്ല. ഇന്ന് ആമനത്താത്തി മക്കളും തെരുവിലാണ് ബാപ്പ. എനിക്കവരെ കൈവിടാൻ പറ്റിയ നേരം ഇതല്ല, മുമ്പായിരുന്നു. അന്ന് ബാപ്പ എന്നോട് ആവശ്യപ്പെട്ടില്ല. ആവശ്യപ്പെടാൻ കുഞ്ഞുവിന്റെ ബാപ്പാനെ കൊന്നത് നമ്മളാണ്. പടച്ചോനിൽ വിശ്വസിക്കുന്ന ബാപ്പയ്ക്ക് അത് പടച്ചോന്റെ വിധിയാണെന്ന് വിചാരിച്ചൂടെ? അത് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അയാള് മരിച്ചതോടെ അവർക്ക് ചിരുതരം തരാൻ കഴിയൂല എന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്താ? നിനക്കാ പെണ്ണിനെ പടച്ചോൻ വിധിച്ചിട്ടില്ലെന്നാ. നീ പറഞ്ഞതല്ല വിധി, നമ്മൾ പറയണതാ. കാതറേ, ആര് പറയണതാ വിധി? എനിക്ക് വിധിക്കാൻ അറിഞ്ഞൂടാ മലയാളി. നിനക്ക് അറിയില്ല, ഞങ്ങൾക്ക് ചെല്ലി ചെല്ലി. വിത്താത്താ, വിത്താത്താ, നിനക്ക് എന്നെ പറ്റി അറിയോ? നമ്മളൊരു വാക്ക് പറഞ്ഞ അത് വാക്കാ. ഇതുവരെ ഒന്നും നടക്കാതിരുന്നിട്ടില്ല. നടന്നിട്ടുണ്ടാ? ഇല്ല. വിത്താത്ത, ഉമ്പറിന്റെ കാര്യം നമ്മൾ തീരുമാനിക്കാൻ പോവുകയാണ്. കുഞ്ഞീവിനെ കെട്ടിച്ചു കൊടുക്കാം. കാര്യം അത്രമാരൊക്കെ എത്തിയിട്ടോ? ഓന് ഓളെ തന്നെ വേണമെന്നല്ലേ പറയണത്? കുഞ്ഞീവിനെ കെട്ടുന്നത് കൊണ്ട് എനിക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേങ്കില് ഒരു കാര്യം മാത്രം,
രണ്ടാഴ്ചക്കുള്ളിൽ ഈ ചിരിതരം തന്നാൽ ഈ കല്യാണം നടത്താം, അല്ലെങ്കിൽ ഞാൻ നിശ്ചയിക്കുന്ന പെണ്ണിനെ നീ കെട്ടേണ്ടി വരും. എന്തേ ഉമ്മർ പോയ? എന്തേ പിത്താത്ത? അതെന്നെ തരും. ആ ഉമ്മർന്ന് പറയാനുള്ളത് പറഞ്ഞോട്ടെ. അവര് എവിടുന്ന് പണമുണ്ടാക്കാനാണ് ബാപ്പ? ഒരു നേരത്തെ കഞ്ഞിക്ക് പോലും ഈ തമിഴുടെ കയ്യിൽ കാശില്ല. അതൊന്നും എനിക്കറിയില്ല. ഇതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്തേ പിത്താത്ത? ഇതിനപ്പുറപ്പം അമ്മക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. കേട്ടോ ഉമ്മർ പോയ, രണ്ടാഴ്ച കഴിഞ്ഞ് നീ അതും ഇതും പറയുന്നു. ഞാൻ പറയണത് നീ കേൾക്കേണ്ടി വരും. വിവരം ഞാൻ അവരെ അറിയിക്കാൻ പോകുന്നതാണ്. എന്താ സമ്മതിച്ച? സമ്മതിച്ചാന്ന് ഒപ്പിട്ട് തരണമില്ലേ? എനിക്കതാ അറിയേണ്ടത്. എന്തിനാണെന്ന് അറിയാണ്ട് ഞാൻ എന്തിനാ ഒപ്പിട്ട് തരണത്? മാപ്പിള പറഞ്ഞ കേട്ട വീടിലേക്ക് അനുസരിച്ചൂടെ? പതിനാല് കൊല്ലം അനുസരിച്ചല്ലോ. നീ അനുസരിക്കാൻ എന്താ ഈ പറയണത്? അനുസരിക്കും. എന്നാ വിവരക്കേട് കാണിക്കാൻ എന്നെ നോക്കണ്ട. എന്തിനാ പൊരേ പറമ്പ് പറയാൻ വെക്കണമെന്ന് എനിക്കറിയണം. അത് കച്ചവടം നന്നാക്കാനി ഇപ്പഴായിട്ട് കച്ചവടം നന്നാക്കുന്നത്? കാതീശനോട് നിങ്ങൾ മായം അറിയണ്ട. ഏട്ടന്റെ മോളെ കെട്ടിക്കാനല്ലേ? ആണെങ്കിൽ എന്താണ്? നിങ്ങൾക്ക് ഒന്നല്ലേ അറിയേണ്ടത്? ഞാൻ ഒപ്പിട്ട് തരൂല. എന്റെ തൊട്ട് ഞാൻ നയിച്ചുണ്ടാക്കിയതാണ്. അത് എന്റെ ഏട്ടന്റെ മോളെ കല്യാണത്തിന് ചെലവാക്കിയാണ്. അനക്കത്ത് വേദാറ് അരിമേണ്ടി നമ്മളെ നിരത്തുമ്പോ ഇറങ്ങണമെന്നാണ് നിങ്ങൾ പറയണത്? അപ്പ ചൂണ്ടി പണയം കൊടുക്കുന്നതിനൊക്കെ നിരത്തുമ്പല വാങ്ങലി. എന്നാ പിന്നെ ഞാൻ ചോദിച്ചോക്കട്ടെ, എന്നിട്ട് പറയാം എന്താ വേണ്ടത്. ബാപ്പ കവറി തിരിച്ച് വന്നിരിക്കുമ്പോ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് കാര്യമുണ്ടെങ്കിൽ ബാപ്പനെയും ഇമ്മേനെയും പറയാൻ? ആരോടാണ്? ഇന്നേക്കാളും വലിയ ഒരാളോട് അനക്ക് ചോദിച്ചാൽ. എന്റെ ഒപ്പില്ല, പൈസ കിട്ടുമെങ്കിൽ വാങ്ങിക്കോളി. എന്റെ ഒപ്പം നിങ്ങൾ കാക്കൂല. വേണ്ടാത്ത എന്നെ കൊണ്ട് ചെയ്യിക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടം എന്താന്ന് വെച്ചാൽ ചെയ്തോളി, എന്നോട് ചോദിക്കണ്ട. നിങ്ങളോട് മലയാളത്തിലേ പറയണത്? എന്നാലേ എന്നെ കൊണ്ട് നിങ്ങളെ നിടീക്കി. എന്നെ മുടി പിടിയുന്നു. നീ ഒപ്പിട്ട് തരുമോ? ഇല്ലേ പറയ്. എന്നെ കൊന്നാലും ശരി, ഞാൻ ഒപ്പിട്ട് തരൂല. എന്നാലത്തെ മനുഷ്യ കാണുന്നു. നീ ഒപ്പിട്ട് തരണമെന്നാണ് എനിക്ക് നല്ലത്. എന്നെ മുടി വിടാനാ പറഞ്ഞത്? മുടി പിടിയുന്നു. അല്ലോ എന്റെ റബ്ബേ, ഓടി വരിയോ എന്നെല്ലാം കൊല്ലണേ. ഓടി വരിയോ എന്നെ കൊല്ലണേ. അല്ലോ എന്റെ റബ്ബേ, ഓടി വരിയോ. എന്താണ് എന്താണ് കളിക്കാ ഇവിടെ പെണ്ണ് കെട്ടിച്ചിരുന്നത്? അടിച്ചു കൊല്ലാല. നരക്കടി പുരയിലേക്ക് നിനക്ക് കയറി കിടക്കാൻ എന്റെ പുരയുണ്ട്. തന്നെ കിട്ടിയത് പോരെ. നിന്നോട് ഞാനാ നടക്കാൻ പറയുന്നു. നടക്ക്. ഈ ചോരക്ക് എനിക്ക് പഠിച്ചവനോട് സമാധാനം പറയേണ്ടി വരും. അത്രക്കൊന്നും പറ്റിയിട്ടില്ല. മനസ്സിലൊരു ബേജാറ്. ബേഗം സുഖമാകും. ഈ മരുന്ന് അരേ ചൗൺസ് രാവിലെയും വൈകുന്നേരം ചുടുവെള്ളത്തിൽ കലക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കണം. ഹലോപ്പ. നമ്മളെ ഈ കഞ്ഞിന്റെ ഉള്ള എളാപ്പൊക്കെ കൊടുക്കും. എന്തേലും മോനെ വൈശരി പറഞ്ഞു സാറല്ലാന്ന് പറഞ്ഞിരിക്കുന്നു. എന്റെ മജനോ? നിന്റെ ബാപ്പ ഉണ്ടവിടെ? ഇല്ല മജനു. നിന്റെ മജനു ഓടി അവിടുന്ന്. നീ എന്നെ പേരും ചതിയല്ലേ ചതിച്ചത്? ഞാൻ നിങ്ങൾ എന്ത് ചതിച്ചു എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ. എന്നെ അമക്കാക്കണ്ട വിച്ചിപ്പാത്തു. നീ ആ മിന്നലിനോട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്? ഏത് മിന്നല്? എന്ത് മിന്നല്? ഞാൻ ഇടീ മിന്നലൊന്നും കണ്ടിട്ടില്ലല്ലോ. ആ അന്ന് ബാപ്പ നിങ്ങളുടെ തലക്ക് തച്ചോണ്ടാ നിങ്ങൾക്ക് ഇത്ര ദേഷ്യം? ബാപ്പ തലക്ക? ഓഹോ, ഇപ്പളല്ലേ കള്ളി മനസ്സിലായത്? ആ കള്ള ചെയ്താൻ ചെയ്ത പണിയാണ്. അപ്പൊ ആരായിരുന്നു കത്തുകൊണ്ടുവന്നത്? അത് വേറൊരാള്. അവനെ ഞാൻ കണ്ടോണം. നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. നീ എനിക്ക് മാപ്പ് തരണം. എന്താണ്ടി വെയിലും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്? ഒന്നുമില്ല ബാപ്പ, കോഴിക്ക് തവിട കൊടുക്കാൻ പോവാണ്. ഇങ്ങോട്ടടി ചവിട്. Come on.
ആരാണടി നേര് പറഞ്ഞത്? അവനെ കൊന്നിട്ടിരിക്കുന്നു വേറെ പണിയുള്ളൂ. വേണ്ട പാപ്പ, ഓലെ ഞാൻ എന്റെ ജീവനെക്കാളും സ്നേഹിക്കുന്നു പാപ്പ. ഓലെ കൂടാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയൂല. നിങ്ങൾ ഈ സ്നേഹം എന്നത്തോടു കൂടി തീരണം. ടി ഇന്നെ തടുക്കരുത്, ഇന്ന് അവന്റെ അവസാനം. പാടാ പുറത്ത്, പുറത്ത് വരാൻ കിട്ടി. ഇങ്ങോട്ട് വാ. അർജുന ഇതെന്താണ്? ഇതൊക്കെ അറിയില്ലേ? ഇത് കാതറേ. നമ്മള് കാതറല്ലപ്പ. അവക്ക് നുണ പറയലടാ. ഞാനെന്താ കണ്ണൂട്ടിലാണ് വിചാരിച്ചെങ്കിൽ ഇന്നത്തോടു കൂടി എന്റെ എല്ലാ തോന്നിയാസം നിൽക്കണടാ. നിങ്ങൾ എന്ത് വേണേലും ചെയ്തോളി, ഞമ്മള് എന്നെങ്കിലും ആരെങ്കിലും കൊല്ലും. നിങ്ങളുടെ മോളെ നമുക്ക് കെട്ടിത്തന്നില്ലേലും നിങ്ങളുടെ കൈകൊണ്ട് മരിക്കുന്നതാണ് സന്തോഷം. കൊല്ലേ, നിങ്ങളാണോ കൊന്നതെന്ന് പോലീസ് ചോദിച്ചാ നിങ്ങളല്ലാന്ന് നമ്മള് പറഞ്ഞോളാം. കൊല്ലേ, നമ്മള് കാതറല്ല. വേണ്ട കാതറ, ഇയാള് മാറാൻ നിൽക്കണ്ട. എനിക്ക് എന്റെ മോളെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒരാളെയാണ് വേണ്ടത്. അത് ഞാനാണ്. അനക്ക് ഞാൻ എന്റെ മോളെ കെട്ടിച്ചേരാൻ പോവാണ്. മാമ, അല്ല മൂപ്പോ, ഒന്നും പറയാൻ നിൽക്കണ്ട. വേഗം പോയി കല്യാണത്തിന് വേണ്ട ഏർപ്പാട് ചെയ്യീസ. അന്റെ അക്കാക്ക ആയതുകൊണ്ടാണ് അവരാണ് അക്കാലത്തിൽ വെറുതെ വിട്ടത്. എന്റെ റബ്ബെ, ഇക്കന്റെ ഇടിയൊക്കെ കൊണ്ടിട്ട് നിങ്ങള് മയ്യത്തായാണ്ടിരുന്നത് ഇങ്ങളുടെ വർക്കീസ് തടി കൊണ്ട് മാത്രം. ഇതിലെ ഒരു ഇടി കൊണ്ടാ മതിയായിരുന്നു, പൈസ കൊടംപുളി പോലെ ആയി പോയാണ് നമ്മൾ. അത് പറയണോ കാതറെ, ഞാൻ ഒരുത്തി അല്ലായിരുന്നേ കാണായിരുന്നു ഇന്റെ ബാക്കി. ഏതായാലും അവരാ ഒരു പാഠം പഠിച്ചണം. പഠിക്കാനുള്ളതൊക്കെ ഓരോ ഇതോടുകൂടി പഠിച്ചിട്ടുണ്ട്. ഖദീജ, ഞാനൊന്ന് ഉറപ്പിച്ചിരിക്കണം, നിന്റെ മൊയ് വാങ്ങാൻ പോവുകയാണ്. അതന്നെ മുതലാടി ഞാനും പറയുന്നത്. ഖദീജാനെ ഞാൻ അയച്ചാ പറ്റൂല. അങ്ങനെ തീരുമാനിക്കാനായിട്ടില്ല കാക്ക. എടി നിന്നെ അടിച്ച് കൊല്ലാൻ നോക്കില്ലേ? അല്ലിക്കാക്ക, ദേഷ്യം പിടിച്ചപ്പം ഓലെന്റെ മുടി പിടിച്ചു വലിച്ചു. ഇക്കാക്ക വിചാരിക്കുന്ന മാതിരി ഓരെന്നെ വേദനിപ്പിച്ചിട്ടില്ല. അത് ഓലെ പേടിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ. ഇക്കാക്ക വിചാരിക്കുന്ന മാതിരി ഓലത്ര കൃപയില്ലാത്ത ആളാറ്റോ ആണോ? അപ്പൊ ഓന്റെ ചവിട്ടും കുത്തും കൊള്ളാൻ തന്നെയാണ് നിന്റെ മോഹം. നിനക്ക് നാണമുണ്ടാതി, നാണമുണ്ടാ. അള്ളാഹുവാണ് റസൂലാണ് ഓലെന്നെ വേദനിപ്പിച്ചിട്ടില്ലേ. എന്നാ പൊക്കോ ഇവിടെ. ഇനി മാപ്പിള അത് ചെയ്തി ഇത് ചെയ്തെന്നും പറഞ്ഞ് പഠിക്കാൻ കയറരുത്. പൊക്കോ ഉമ്പറെ, അവിടെ നിൽക്ക്. നിങ്ങളൊന്ന് അകത്തേക്ക് പോയി. നിങ്ങൾ കേക്ക പറയുന്നത് കേക്കാൻ നിന്നാലേ ഉള്ള മാപ്പിളയും പോവും, വേറെ കിട്ടിയില്ല. ഇവിടെ പാടാ, ഇവിടെ പരാതി. നീ വല്ല ഔലിയായോ പറ്റോ ആകാൻ പോവുകയാണോ? എന്താട്ടാ ഉണ്ടാത്തത്? ഞാൻ പറയണത് നിന്റെ കാതിൽ എത്രയില്ലേ ഉണ്ട്. കഞ്ഞീനോടും ചോറ്റിനോടും നിനക്ക് എന്താ എത്ര വെറുപ്പ്? നീ ഇന്ന് കുളിച്ചിട്ട് എത്ര ദിവസമായി? നിനക്കെന്താ സോക്കടം മറ്റുണ്ട? അപ്പോ നീ നിന്റെ തടി വടക്കാക്കാൻ നിൽക്കുവാണ്. നിന്റെ ഇഷ്ടം പോലെ നടത്താൻ തന്നെയാണ് എന്റെയും ബോധി. നിനക്ക് വേണ്ടി ഞാൻ അവർക്ക് 15 ദിവസത്തെ അവധി കൊടുത്തു. അതും ഇപ്പൊ തീരാൻ പോവാണ്. അവരരുത്തി നിന്ന് ഇതുവരെ ഒരു മറുപടിയും കിട്ടിയതുമില്ല. ഇപ്പൊ ഞാൻ നിനക്ക് വേണ്ടി വേറൊരു പെണ്ണെ തിരയാൻ പോവാണ്. അപ്പൊ നീ എന്റെ മേക്കത്ത് കയറാൻ വന്നേക്കരുത്. നീ ഞാൻ വെറുതെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. ആ ബാപ്പ, ഇതൊക്കെ എത്ര തവണ എന്നോട് പറയുന്നു. എന്നാ ഇതും കൂടി കേട്ടുകള. നീ ഇസ്ലാമാണ്, നിറമാറ. എന്നാ പറഞ്ഞ ദിവസം കഴിഞ്ഞ നിന്റെ ഈ വിചാരവും വേദനയും മറന്ന് ഞാൻ വെട്ടിത്തരുന്ന ബൈക്ക് നടക്കാൻ തയ്യാറായിക്കോ. ആ Thank you.
ബാപ്പാന്റെ പണമായാലും കളവ് കളവ് തന്നാണ്ട ഹറുക്കെ മനസ്സിലായി. ഈ പൈസ കൊണ്ടുപോയി കൊടുത്ത് ചിരുതനായിട്ട് ഞമ്മക്ക് തന്നെ മടക്കി തരാനാണ്. സ്ത്രീധരം ഇല്ലാതെ എന്റെ കുഞ്ഞിമി ഞാൻ കെട്ടും. നീ എന്താണ്ടാ പറഞ്ഞ്? നിനക്ക് ചിരുതരമേ വേണ്ടാ. ഞാൻ പണത്തിൽ എന്താ കല്യാണം കഴിക്കാൻ പോകുന്നത്? നീ അത്രക്കായ നീ ചിരുതരം ഇല്ലാതെ കല്യാണം കഴിക്കുന്ന എനിക്കൊന്ന് കാണണം. എന്റെ ഇഷ്ടത്തിനെതിരെ നീ ഇവിടെ ജീവിച്ചിട്ടില്ല, ഇന്നിട്ട് ജീവിക്കാൻ ഒക്കത്തില്ല. അവിടെ അത്രക്കായ ആ പൂട്ടിങ് ഇറങ്ങി നിങ്ങൾ അടിക്കാം. ആ പൂട്ടിങ് ഒന്ന് തിന്നാനും കുടിക്കാനും ഉള്ളത് നേരത്തിന് നേരത്തിന് ജനലിന്റെ ഉള്ളിൽ കൂടെ കൊടുത്ത കടം കണ്ട. അല്ല രണ്ടു ദിവസം തിന്നില്ലെന്ന് വിചാരിച്ച് ആരും മരിച്ചു പറ്റും പോവില്ല. ഞാനൊന്ന് കൊച്ചി വരെ പോവാണ്. എന്തിനാണ് കാക്ക? ഉമ്മറിന് പെണ്ണുകാണ്. അവിടെ നമ്മളെ ചങ്ങാതി ഇബ്രാഹിം അച്ഛണ്ട്. അത് ഉറപ്പിച്ചിട്ടേ ഞാൻ വരൂ. നിങ്ങള് ഉമ്മറിനെ ഇവിടെ നല്ലോണം ചുചിച്ചോണം. അവന് ഇവിടെ നിന്നെങ്ങാനും പുറത്ത് ചാടിയാല് ഞാൻ മടങ്ങി വന്നിട്ട് കാര്യമുണ്ട്. കാക്കയ്ക്ക് ആ പേടി വേണ്ട, ഞാൻ നോക്കിക്കോളാം. ആ കാതറിനെയും നല്ലോണം നോക്കിക്കോണം കേട്ടാ. അതിപ്പോ മുതലാളി ഞങ്ങൾക്ക് പറഞ്ഞു. ഓനെ ഉടുമ്പിനെ അറിയും പോലെ എനിക്കറിയാം. ശരി, എന്നാ ഞാൻ അങ്ങട്ട് അങ്ങട്ട്. Oh,
നിനക്കിനി മതിയായിട്ടില്ലടി ആർക്ക് വേണ്ടാണ് നീ പാട്ട് പാടുന്നത് നീ എത്ര ഉറക്കപ്പാളിയൊരു അന്യം തേടി ആരും വരാൻ പോണില്ല എന്റെ കണ്ണീരും തുടക്കാൻ പോണില്ല അനക്ക് മനസ്സിലാവണ്ട അല്ലടി ഇനി ഞാൻ കക്കാൻ പോയി ജയിലിലും കൂടി പോയി കിടക്കണം അപ്പോൾ എനക്ക് മനസ്സിലാവുള്ളൂ അന്നച്ചെല്ലി ഒരു പൊരന്റെ അകത്ത് ഇറങ്ങി പോരേണ്ടി വന്നു അന്റെ ശ്രീധനത്തിനും വേണ്ടി നയിച്ചെ എളാപ്പ ആസ്വദിച്ചിലായി എന്നിട്ട് നീ ബാക്കിയാണിടി ദുനിയാവിൽ ഈ ഒരു പെണ്ണായി പറഞ്ഞുപോയില്ലേ നടക്കൂല വല്ല കൈക്കൂലി കൊടുത്താലും മാറാൻ കഴിയാത്ത കള്ള പൈസ എനിക്ക് വല്ലാത്ത പോയി കെട്ടി തൂങ്ങി മരിച്ചു നടക്ക് ഉമ്മ എന്തിനാണ് ഉമ്മ കുഞ്ഞുമീന്റെ പെങ്ങാടി വന്ന് പറഞ്ഞിക്കണത് കാക്കാച്ചിനും കെട്ടില്ലെന്ന് ഞാൻ ഓളെ കൊണ്ട് എന്ന് കാണിക്കുമ്മ ഒന്ന് പറഞ്ഞു തരുമ്മ കാക്ക വ്യസനിക്കണം ഞാൻ കാരണം നിങ്ങൾ ആരും ബുദ്ധിമുട്ടില്ല എന്തിനാണ്ട് ഈ ജനിച്ചത് ഉമ്മയ്ക്ക് പെറ്റുവിടുമ്പോ തന്നെ അവളെ ഞെക്കി ഞെക്കി കൊന്നുകളിയുന്നു എന്തിനാണ്ട് അവളെ ഇങ്ങനെ വേദനിപ്പിച്ചത് എന്നോട് അവളെ എന്ത് തെറ്റ് ചെയ്തേക്കണം പിന്നെ അവളോട് ഞാനാണ് ഉമ്മ തെറ്റ് ചെയ്തേക്കണത് ഞാനാ മുടക്കച്ചിറക്കായിട്ട് പറഞ്ഞിരിക്കണത് അങ്ങനെ പറയരുത് മോനെ ആണിനെയും പെണ്ണിനെയും ഒരേ റബ്ബ് തന്നെയാണ് പഠിക്കണത് ആ റബ്ബിനെ നീ വണങ്ങ അത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ ഒരു കാഫറായിട്ട് പറക്കുന്നു നമുക്ക് അതിലും നല്ലത് അസ്തഗ്ഫിറുല്ലാ ഒരു പെണ്ണിന് മാപ്പിളനെ കിട്ടാൻ ഇത്രയും വലിയ കൈകൂലി വേണ്ടേ നീ എന്താണ് മോനെ പറയണത് കാഫറായിട്ട് ജനിക്കുക അങ്ങനെ വിചാരിച്ചാ കൂടെ നമ്മുടെ കാഫറായി പോകും അതിന് ഗതിയില്ലാത്തവരായി തീർന്നത് ഓടോ കുറ്റമാണോ മോളിപ്പ എത്ര വേദനിച്ചിരിക്കും എന്റെ മോനെ പാപ്പ ഇല്ലാത്ത ഓക്ക് നീ അല്ലേ മോനെ നീ പാപ്പ ഒതുക്കിട്ടു ഒതുക്കിട്ടുണ്ട് കൽപ്പില്ലാത്ത ഒതുങ്ങാത്തോണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് നമ്മക്കൊക്കെ മരിക്കാം പടത്തോന്നൊരു ദിവസം നിശ്ചയിച്ചിട്ടില്ല അന്ന് മരിച്ചാ പോരെ ഈ മരിച്ചാൽ നമ്മുടെ കഷ്ടപ്പാടൊക്കെ തീരുമോ എനിക്ക് എന്നോടൊരു വെറുപ്പില്ല ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ് ഇങ്ങനത്തെ തോന്നലേ ഇനി നിനക്കുണ്ടായിരുന്നു കാതറേ കല്യാണം അടുത്തപ്പോഴ് മരിക്കാൻ നടക്കുകയാണ്
ഏത് കല്യാണമാണ് നിങ്ങൾ ഈ പറയുന്നത് നിന്റെ കല്യാണം ആ മൂപ്പന്റെ മോള് നിന്നെയാണ് സ്നേഹിക്കുന്നത് അതുകൊണ്ട് നിനക്ക് കെട്ടിച്ചു തരാൻ പോണെന്ന് നിന്റെ അടുത്ത് പറഞ്ഞല്ല ആ കല്യാണം നടക്കാൻ പോണില്ല അതെന്താ അയാൾ എന്നെ കണ്ട കൊല്ലാൻ നടക്കയില്ലേ എന്തിന് ആ മൂപ്പൻ വരണുണ്ട് നമുക്ക് നേരിട്ട് ചോദിച്ചു കളയാമല്ലോ അതോ നിങ്ങൾ തന്നെ ചോദിക്കുക എന്നായാലും മയ്യത്താക്കും കണ്ടേ മൂപ്പൻ വരട്ടെ മൂപ്പ നിങ്ങളെ മോളെ കെട്ടാൻ പോണത് ഇവനല്ലേ അല്ലോ ഞാനല്ല ഇവനോ അത് ആരിക്കോയാജിനോടുത്ത കാതറല്ലേ അത് ഇവനാണ് ഏ ആ മൂപ്പ ഇവനാണ് കാതർ അത് ഞാനാണ് നീയാണ് കാതറല്ലേ അപ്പോഴാ കൊമ്പം വീശക്കാരൻ ഇപ്പൊ മനസ്സിലായി ആ മിന്നൽ വൈദ്യൻ എന്നെയും പറ്റിച്ച് നിങ്ങളെയും പറ്റിച്ച് ആ മിന്നൽ വൈദ്യനോ കള്ളനോ ആ എന്താണ് ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞുതരാ ആര് കാതറോ വാതറെ ഇരിക്കി ഇരിക്കി മലിച്ചിട്ട് വൈകി പോയില്ലപ്പോ എന്ത് ചെയ്യാമെന്ന് പോരുന്ന വഴിക്ക് ഒരു കല്യാണം അവിടെ മാപ്പിള വീട്ടുകാരിട്ടടി പിന്നെ നമ്മളെല്ലാം സമിതി തീർത്ത് കല്യാണം നടത്തി കൊടുത്തി അപ്പൊ ഈ നമ്മളെ കല്യാണത്തിനൊക്കെ ഒരുങ്ങിയിരിക്കണ അത് മൂപ്പന്റെ കൃപ കൊണ്ട് ഒരാഴ്ചക്കുള്ള നടത്താമെന്ന് ബിച്ചിപ്പാത്തു ആ ചായും പല ആരെ കൊണ്ട് കൊണ്ടുവരെ പിന്നെ ഈ വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം പറയണ്ട കേട്ടാ അങ്ങനെയല്ലേ എന്നാ കാതറെ ഇത് തിന്ന് ഓ ഓ ആജിന്റെ പുരയിൽ പണിയെടുക്കുന്ന കാതർ ഇങ്ങോട്ട് വന്നോ അവരാണ് ഈ ഇരിക്കുന്നത് എന്താണ് അടി ഇനി ഇവിടെ നടക്കുന്നത് നമ്മൾ വരണം വിപണി തെരഞ്ഞാണ് ഞങ്ങൾ നടക്കുന്നത് അതിന് നമ്മളെന്ത് ചെയ്തപ്പാ ഈ എന്റെ ഏട്ടനോട് 100 രൂപ കടം വാങ്ങിയിട്ട് കൊല്ലം ഒന്നായല്ലോ നമ്മളാരോട് കടവ് മേടിച്ചിട്ടില്ല നമ്മളാർക്കും കൊടുക്കാനും ഇല്ല കടം മേടിച്ച് കൊടുക്കുന്നതല്ല കളവ് വേറെ പറയണം നിങ്ങളൊന്ന് പറയും അയാളെന്താ പറയാനുള്ളത് നമ്മളെന്തിനാന്ന് പിടിക്കുന്നത് നിങ്ങള് ഇവനാണ് കാതൽ ഇവനെ ഇടി എല്ലാരും കുടിച്ചത് ഞാൻ കാതലല്ല മിന്നൽ വൈദ്യനാണ് ഇവിടെ ഗുണം പറഞ്ഞാൽ നീ നരഹത്തിപ്പോണ വൈദി ഇങ്ങനെ ഒന്നും നടക്കില്ല ഇനി മേല ഇമ്മാരി തെമ്മാരിത്തരം കാട്ടി നടത്താം ഞാനാണ് കാതരി ഇങ്ങോട്ടൊന്ന് വരി നമ്മളെ കുഞ്ഞിരിയില്ലേ കുഞ്ഞിരി റെയിലി ചാടി മരിക്കാൻ പോയി കണ്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ തവത്ത് കുത്തിരിക്കുള്ളൂ കുഞ്ഞിരി നിനക്ക് എന്ത് പറ്റി കുഞ്ഞിരി നീ എന്ത് ചെയ്യാനാ പുറപ്പെട്ടത് സാറല്ല പാവങ്ങൾക്ക് അതിനപ്പുറം ചെയ്യേണ്ടി വരും നീ ആരോടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഹാജിയാരം മോനോട് ഈ വിവരം പറഞ്ഞിട്ട് ഞാനിവിടെ എങ്ങനെയാണ് എത്തിയെന്ന് നിനക്കറിയാമോ ബാപ്പയോട് ചോദിച്ച് സമ്മതം വാങ്ങി നിങ്ങള് ബാപ്പ പറഞ്ഞ തെറ്റി അടക്കാത്ത ആളല്ലേ എന്നെ കുറച്ചെങ്കിലും മനസ്സിലാക്കി സംസാരിക്കാം ബാപ്പ എന്നെ ഒരു മുറിക്കിലിട്ട് പൂട്ടി അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് ഓടി വരികയാണ് അങ്ങനെ ഒന്നും ചെയ്യരുത് ഉമ്മറ ബാപ്പ ഞങ്ങളെ അടിക്കും പൊയ്ക്കോളി വേഗം പൊയ്ക്കോളി എന്നോട് ക്ഷമിക്കൂ കുഞ്ഞിവി
ബാപ്പയോടുള്ള സ്നേഹവും പേടിയും എന്നെ കെട്ടി പരിഞ്ഞിരിക്കായിരുന്നു. അതും കൂടി പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് മാപ്പ് തരൂ കുഞ്ഞീവി. ഞാൻ പറയുന്ന കുറച്ചെങ്കിലും കേൾക്ക് കുഞ്ഞീവി. ഉമ്മർക്ക് ഇങ്ങോട്ട് വരുന്നത് ഹറാമാക്കിയിട്ടില്ല. ഉമ്മർക്ക് എന്തിനാ വന്നത്? നമ്മൾ ഈ നില കെട്ടിച്ചിട്ട് നിങ്ങളെ ചോരക്കൂലി തീർന്നില്ലല്ലേ. ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഉമ്മർക്ക നിങ്ങൾ ഇവിടുന്ന് മിണ്ടരുത്. ഞാൻ പറയുന്നൊന്ന് കേൾക്കാം. നിങ്ങളോട് ഇവിടുന്ന് മിണ്ടായിരിക്കാൻ ഉമ്മർക്ക പറഞ്ഞത്. ഇത്ര കാലം നിങ്ങൾ പറഞ്ഞിട്ട് എവിടെ എത്തിയെന്ന് നമ്മൾ കണ്ടിരിക്കണം. നിങ്ങൾ എല്ലാവരും എനിക്ക് മാപ്പ് തരണം. എന്റെ കുഞ്ഞിപ്പിന്റെ കൽപ്പ് ചുട്ട് വെണ്ണീരാക്കി എങ്ങനെ നമ്മൾ മാപ്പ് തരേണ്ടത്? നിങ്ങൾ ആരും എന്നെ വെറുക്കരുത്. എന്റെ ബാപ്പയാണ് എന്നെ വഴിതെറ്റിച്ചത്. എന്റെ കുഞ്ഞിപ്പിന്റെ മനസ്സ് ഇന്നലക്കാക്കിയത് നിങ്ങളാണ്. ഒരു മിനിറ്റ് തെറ്റിയിരുന്നെങ്കിൽ ഓളും ഇവിടെ മയ്യത്താണ്. ഓളെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ബാപ്പനോട് ചോദിച്ചിട്ടല്ലായിരുന്നു. തിരുവനന്തന്റെ കാര്യം ഒന്നും കോമില്ലായിരുന്നു. മര്യാദയ്ക്ക് ഇറങ്ങി മുറക്കാ പുറത്ത്. എന്താണ് ഞാൻ ഇവിടുന്ന് പോവാൻ പറയണമ്മ? അല്ലാതെ അവരോട് എന്ത് പറയാൻ? മുറക്കാ ഓട് ഞാനാ പറഞ്ഞോട് പുറത്തിറക്കാൻ. നിങ്ങൾ പിക്കോളിമ്മ. ഒരിഞ്ഞി പൊരേന്റെ പടിയും കുറിച്ച് അവിടെ നിങ്ങൾ പിടിയമ്മ. എന്റെ പെങ്ങളെ കാര്യം നോക്കണേ ഞാനാണ്. ഇങ്ങോട്ട് പോവാൻ പറഞ്ഞാൽ അനക്കം തന്നെ ഇവിടെ നിന്നെ പിടിയമ്മ. നിങ്ങളെ കേക്കാൻ നിങ്ങൾ പോയിക്കോളില്ലെങ്കിൽ പിടിയമ്മ. നിങ്ങൾ പോകൂലല്ലേ? നിങ്ങൾ പോകൂല. നമ്മളെ കേക്കാം. നിങ്ങൾ ഞാൻ പോവും നോക്കട്ടെ. അത് എന്നെ കുന്നോളി. ഇനിയോ അവന്റെ മേലാണ് കരിമുണ്ടരി. ഇനിയോ അവന്റെ മേലക്ക് മോഹണ്ടരി. ഇണ്ടിക്കാക്ക ഈ കാര്യത്തിൽ നമ്മൾ ഒന്നിച്ച് മരിക്കെങ്കിലും ചെയ്തോളാം. നിങ്ങൾക്ക് ആർക്കും ഇതിലൊരു കാര്യമില്ല. എന്താടി പറഞ്ഞത്? എന്നെ വിടിയും പറഞ്ഞത്. ഇന്ന വിടിയാണല്ലോ പറഞ്ഞത്. എന്താണ് മോനെ? എന്തൊരു കാര്യമാണ് ഈ ചെയ്തത്? മറ്റന്നാളത്തെ കിക്കാക്ക വരും. ഇപ്പോഴത്തേക്ക് ഉമ്മർ നേരായിക്കോളൂ. ഇപ്പൊ തന്നെ നേർബൈക്ക് ആയിരിക്കും. വളഞ്ഞ വഴി ഒന്നുമില്ല വീത്താത്ത. ഉമ്മർ പോയ നീ എങ്ങനെ പുറത്തു പോയി? നീ അല്ലേ ഓരോ പാല് കൊടുത്തെന്ന് പറഞ്ഞത്? അല്ല ഉമ്മർക്ക ഇതെന്താണ്? നിങ്ങക്ക് ജാലവിദ്യ അറിയോ? ഞമ്മളല്ലേ ഇപ്പൊ പാല് കൊണ്ട് തന്നത്. ഈ കളവല്ലേ പറഞ്ഞത്? ഈ ഒരു വാതം തുറന്നു കൊടുത്തില്ലേ? നിങ്ങൾ ഒന്ന് പോയി നോക്കി. നോക്കണ്ട, നാളെ ആരെങ്കിലും വിളിച്ച് ആ മേൽപ്പറയെ നന്നാക്കിച്ചാ മതി. വടക വര. എന്താ ഇങ്ങോട്ട് വന്നത്? എനിക്ക് ആജ്യാരെ ഒന്ന് കാണണം. എന്തിനാണ് നിങ്ങൾക്ക് കാക്കനെ? ഇന്ന് നടന്നതൊക്കെ ആജ്യാരോടൊന്ന് പറയണം. അപ്പൊ നമ്മൾ പറഞ്ഞാ പോരെ? പോരെ മക്കളെ, നിങ്ങൾ പറഞ്ഞാലേ മൂപ്പർക്ക് മനസ്സിലാവൂല. ഓഹോ, നിങ്ങള് ഇംഗ്ലീഷിലായിരിക്കും ഈ കാക്കനോട് പറയണ്ട. മക്കളെ, ഈ 65 കഴിഞ്ഞവനെ മക്കളാക്കണ്ട. കുഞ്ഞുവിന്റെ മയ്യത്ത് എടുക്കണ്ടായിരുന്നു. മരിക്കാൻ വേണ്ടി ആ പെൺകുട്ടി തീവണ്ടിന്റെ മുമ്പിലേക്ക് അല്ലേ ചാടിയത്? അതിനിപ്പ ഇക്കാക്ക എന്ത് ചെയ്തിരിക്കണ? നമ്മക്ക ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ ആരാനും മനുഷ്യർക്കും വേണ്ടി മരിച്ചാ നടക്കുന്നത്? മക്കളെ, ഞമ്മളൊക്കെ മുത്തനബിന്റെ ഉമ്മത്തികളാണ്. റബ്ബിന്റെ കണ്ണില് ഞമ്മളൊരൊറ്റ കുടുംബമാണ്. ആർക്കും ആയെയും അന്യന്മാരായിട്ട് കാണാൻ പാടില്ല. പാടില്ല മക്കളെ. എന്നാലേ കാക്ക ഇവിടെ ഇല്ല. ദൂരെ എങ്ങാണ്ട് പോയതാണ്? ഇല്ലേ, ഇവിടെ ഇല്ലേ. മമ്മദക്ക, മമ്മദക്ക, ഞാൻ നിങ്ങളെ കാണാൻ വരികയായിരുന്നു. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മോനെ, ബാപ്പന്റെ അടുത്ത് ഈ വിവരങ്ങളൊക്കെ ഒന്ന് അറിയിക്കാലോ എന്ന് വിചാരിച്ചതാണ്. ഇതൊക്കെ കേട്ടിട്ടെങ്കിലും മൂപ്പരെ മനസ്സൊന്നും അലിഞ്ഞെങ്കിലോ? ഇവിടെ ഉള്ളവരുടെ മനസ്സൊക്കെ കല്ലാണ് മമ്മദക്ക. അത് അലിയണമെങ്കിൽ അടിച്ചുടച്ച് പിന്നെ കുറെ വെള്ളവും കൂടി ഒഴിക്കണം. എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങളുടെ ഒക്കെ മനസ്സ് കല്ലാണെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. കുഞ്ഞീവി തീവണ്ടി കയറി മരിച്ചിരുന്നെങ്കിൽ എന്റെ മയ്യത്ത് കൂടി നിങ്ങൾ കേൾക്കാമായിരുന്നു. മമ്മദക്ക, നിങ്ങൾ എന്നോട് വരി. എങ്ങോട്ടും ഉമ്മറേ? മമ്മദക്ക, നിങ്ങളുടെ പിച്ചപാത്രത്തിൽ ഇവിടെ ഉള്ള ആരും തന്നെ ഒരു ചില്ലി കാശ് പോലും ഇട്ടുതരില്ല. എങ്ങോട്ട് നിങ്ങൾ വരി? മമ്മദക്ക, എങ്ങോട്ട് പോകാനാണ് മോനെ? പാപ്പ വന്നാലോ? പാപ്പ വന്നാലോ ഞാൻ എവിടെ പോയി എന്നറിയണം അല്ലേ?
ഞാൻ കുഞ്ഞിനെ കെട്ടാൻ പോവുകയാണ്. മരണമായി ഇക്കാക്കനെ വേഗം വിവരം അറിയിക്കണമല്ലോ. തീമാനത്തി പോയാ വേത്ത എനിക്ക് കമ്പി അടിക്കാൻ അറിയാവോടാ. അതാരോടെങ്കിലും ചോദിച്ചടിച്ചാ മതിയല്ല. ഉമ്മർ കുഞ്ഞിനെ കെട്ടാൻ പോവാണല്ലോ. എന്റെ പൊന്നാരെ ബിത്താത്ത എന്താണ് ഇനി ചെയ്യ? ഞാൻ എന്താ പറയാനാണ് എന്റെ പൊന്നാരെ കദീസ? ഈനൊക്കെ ഇത്തരപ്പെട്ട് ബേജാറാകാനുണ്ട. ഒരു നല്ല കമ്പി എടുത്ത് ഒരു അടിയങ്ങോട്ട് പോടാ. നീ എനിക്ക് മാപ്പ് തരൂ. നമ്മൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ. നീയാണ് എന്റെ കണ്ണു തുറന്നത് ഹസനെ. ഒന്ന് സമ്മതിക്ക ഹസനെ. എന്തു വന്നാലും ഞാൻ സഹിച്ചോളാം. പാപ്പ മറ്റന്നാളെ വരൂ. അതിനു മുമ്പ് നാളെ തന്നെ നമുക്ക് ഈ കല്യാണം നടത്തണം. എന്റെ കൂട്ടുകാരൊക്കെ നമ്മെ സഹായിക്കും. അവരൊക്കെ വന്നിരുന്ന് ജോറായിട്ട് നടത്തിത്തരും. നമ്മൾ അവ സമ്മതിച്ചാ മതി ഹസനെ. പക്ഷെങ്കില് എന്റെ ബാപ്പ അറിഞ്ഞ ഇവിടെ ചോരക്കളി ആക്കൂലേ. കഴിഞ്ഞാ പിന്നെ ബാപ്പ എന്ത് ചെയ്യണം അമ്മതക്ക? എന്തോ എല്ലാം പടച്ചോന്റെ വിധിവലി നടക്കട്ടെ. ഹസനെ, നീ എനിക്ക് മാപ്പ് തരില്ലേ? എന്നോട് ക്ഷമിക്കില്ലേ? എനിക്ക് വേണ്ടി നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് ഞാൻ നിങ്ങളെ വിട്ടു പോയാൽ നിങ്ങളോടത്ത് കഷ്ടപ്പെടാൻ എന്നെ കൂടി അനുവദിക്കൂ. ഹസൻ, നിന്റെ പെങ്ങളെ ഞാൻ കഷ്ടപ്പെടുത്തുകയില്ല. ഹസനെ, പടച്ചോനെ വിചാരിച്ച് നീ സമ്മതിക്കതിന്? അമ്മക്ക് ഞാൻ സമ്മതിച്ചു. ഹസനെ, പുത്തൻ മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മനരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മനരൊത്ത മണവാട്ടി തത്തമ്മ ചുണ്ടാണ് തങ്കക്കഴുത്താണ് താമര പൂവത്ത കണ്ണാണ് തത്തമ്മ ചുണ്ടാണ് തങ്കക്കഴുത്താണ് താമര പൂവത്ത കണ്ണാണ് ആ താമര പൂവത്ത കണ്ണാണ് മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മനരൊത്ത മണവാട്ടി മണവാളനെത്തുമ്പോ മണിയറ വിട്ട് നീ മറവിലേക്കോടല്ലേ മണവാട്ടി പുത്തൻ മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി കസവിന്റെ തട്ടത്താൽ കാർമുടി മൂടിയ കണ്ണാടി കവിളുള്ള മണവാട്ടി പുത്തൻ മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി പുത്തൻ മണവാട്ടി പുന്നാര മണവാട്ടി പൂക്കൈത മണരൊത്ത മണവാട്ടി Thank you.
സഹോദരി കുഞ്ഞീടിയെ എന്റെ സഹോദരി കുഞ്ഞീടിയെ പത്തൊമ്പത് മിസ്കാൽ പൊന്ന് നഗർന്ന് പത്തൊമ്പത് മിസ്കാൽ പൊന്ന് മെഹർന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ സമാധാനത്തോട് കൂടിയാണ് പറയുന്നത്. ഈ കല്യാണം പാപ്പ മുടക്കരുത്. ആചാർക്ക് ആ കുട്ടികളുടെ ആഗ്രഹം പോലെ അങ്ങ് നടത്തി കൊടുത്തൂടെ. ഇവരെല്ലാവരും കൂടി എന്റെ മകന് മരുന്ന് കൊടുത്തു വഹിക്കലാണ്. ആ മരുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് പാപ്പ. പക്ഷെ എനിക്കിത് പടച്ചു വന്നതാണ്. ഉണ്ടാണ്ട് വിജയിത്താനെ ഒരു ഒറ്റയടയ്ക്ക് ഞാൻ മയ്യത്താക്കിക്കളെ. എന്നെ മയ്യത്താക്കാനാണ് പാപ്പ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് പാപ്പ. അതിനാണ് നമ്മൾ നിന്നെ വളർത്തിയതെങ്കിൽ അത് നമുക്ക് നേരത്തെ ആകാമായിരുന്നു. ഇരുപത്തിരണ്ട് വയസ്സായി. ഇതുവരെ പാപ്പയെ ഞാൻ വെറുത്തിട്ടില്ല. ഇപ്പോഴും ഞാൻ മിണ്ടാതിരുന്നാൽ പിന്നിട്ട് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മിണ്ടാൻ കഴിയില്ല പാപ്പ. നിന്നെ തീറ്റിപ്പറ്റിയതിനുള്ള തന്നെയാണോ അത് എനിക്ക് തരുന്നത്? എന്നെ തീറ്റിപ്പറ്റിയതുകൊണ്ട് മാത്രം പാപ്പയുടെ കടമ തീർന്നു. മക്കൾക്ക് മക്കളുടെ ഇഷ്ടത്തിനൊത്ത് കല്യാണം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടി ഒരു പാപ്പയുടെ കടമയല്ലേ പാപ്പ? കുഞ്ഞിമിക്ക് എന്താണ് ഒരു കുറവ്? സ്ത്രീധനം തരാൻ പണമില്ലെന്നോ? പടച്ചവനാണ് പാപ്പ പണം തരുന്നത് തരാതിരിക്കുന്നത്. പാപ്പയുടെ പെട്ടിയിൽ പണം നിറച്ചു നിന്ന പടച്ചോന് ഒരു പിച്ചപ്പാളെടുത്ത് പാപ്പയുടെ കയ്യിൽ തരാൻ ഒരൊറ്റ നിമിഷം മതി പാപ്പ. നീ എന്ത് പറഞ്ഞു? എന്റെ കൈ പിച്ചപ്പാള്? നിങ്ങൾ ഹജ്ജ് ചെയ്ത ആളാണ്. ഞാൻ ഉപദേശിക്കുന്നത് തെറ്റാ. പക്ഷെങ്കില് ഹജ്ജിന് പോയവര് എനിക്ക് പൈതങ്ങളെ പോലെ നല്ലവരായിട്ടാണ് തിരിച്ചു വരിക എന്ന് ഞാൻ കേട്ടിരിക്കണം. അങ്ങനെ അല്ലേ ഹജ്ജ് നിങ്ങൾ വന്നത്? ആ അതുകൊണ്ട് നിങ്ങൾ ഒക്കത്തെ അറിയിരിക്കണം. തിരുവനന്തപുരം തരാതെ കല്യാണം നടക്കില്ല, നടത്തുമില്ല. നിങ്ങളൊക്കെ പറയുന്നേ നിക്കി ഹജ്ജനെ, നിങ്ങളെ ദീനിനെക്കാളും നിങ്ങൾ ചെയ്ത ഹജ്ജിനെക്കാളും മനുഷ്യന്മാരെക്കാളും നിങ്ങളെ സ്വന്തം മോനെക്കാളും നിങ്ങൾക്ക് വലുതാണ് ശീതനം. പിന്നെ ഞാൻ തരാം നിങ്ങൾക്ക് ശീതനം. ഞാൻ തരാം നിങ്ങൾക്ക് ശീതനം. ഹജ്ജിന് പോണമെന്ന് കരുതി വെച്ച പണാണ്. പക്ഷേ ഒരു എത്തിയമായ പെൺകുട്ടിന്റെ കല്യാണം ചിരിതലമില്ലാതെ നടക്കില്ലേ? അത് നടത്തലാണ് എന്റെ ഹജ്ജ്. പിടിച്ചോളി ഹജ്ജാരെ ചിരിതലം. നീനൊരു നമുക്കായിട്ടാണ് കരുതിയിരിക്കുന്നത്. ഇതാ ഞാൻ ചെരുപ്പ് കുത്തിയാൽ ആദ്യം മനസ്സിലായിക്കോ. ദേഷ്യം പിടിക്കരുത് ആചാര്യ. നിങ്ങൾക്ക് പാപ്പയില്ലാത്തൊരു പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങളിത് വാങ്ങിയാലേ നിങ്ങൾക്ക് പടച്ചോന്റെ കൃപയല്ല. നിങ്ങളെ ചെരുപ്പിന്റെ പണം വാങ്ങാനാ? എന്റെ മോനെ ചിരിതലം നിങ്ങളെ കീറ ചെരുപ്പാ. ചെരുപ്പത്തിന്റെ പൈസയാ. ചെരുപ്പത്തിന്റെ പൈസ? ചെരുപ്പത്തിന്റെ പൈസ എന്നൊരു പൈസ എടുക്കണ ആചാര്യ. പണത്തിന് എന്താണ് കുറച്ചില് പറയുന്ന ആചാര്യ? ഇത് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കട്ടതും കവർന്നുവെന്നല്ല. ചെരുപ്പത്തിന്റെ പൈസ ആടിനെ മേച്ചും പശാരിപ്പണിയെടുത്തും ജീവിച്ച തൗലാക്കന്മാരല്ലേ നിങ്ങൾ പിന്തുടരുന്നത്? അവരെയും അങ്ങോട്ട് അള്ളാവിനത്തല്ലേ നിങ്ങൾ വണങ്ങുന്നത്? ഒരു വലിയ ഔലിയ വന്നിരിക്കണം നിങ്ങൾ. പണത്തിന്റെ കാര്യം വന്നപ്പോ പടച്ചോനുമില്ല, അമ്പി ഔലിയാക്കന്മാരുമില്ല. ആചാരെ നിങ്ങളെ ഞാനിപ്പോൾ അറിയാന്ന് വിളിക്കുന്നില്ല. ആയത് മുഴുവനും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഹജ്ജിന് പോലെ കരുതി വെച്ച പണമാണത്. അതിന് ഓരോ ഉറുപ്പിയേക്കും 1000 ഉറുപ്പിയന്റെ വിലയുണ്ട്. എന്റെ കൽപ്പ് നീറിട്ട് ഞാൻ പറയുവാണ്. 40 കൊല്ലായിട്ട് നിങ്ങളെ പുരയിലുള്ള ഓരോരുത്തർക്കും ഞാനാ ചെരുപ്പ് ഉണ്ടാക്കി. നിങ്ങൾ ഹജ്ജിന് പോകുമ്പോ ഞാൻ ഉണ്ടാക്കിയ ചെരുപ്പ് വിട്ടിട്ടാണ് നിങ്ങൾ പോയത്. അതിന് നിങ്ങൾ തന്ന പണം ഇത് ഉണ്ടാക്കിയാല് ഇതിനാണോ നിങ്ങൾ കീറച്ചെരുപ്പ് നടത്തത്? ചെരുപ്പത്തിന്റെ പൈസ എന്ന് പറഞ്ഞത് ആചാരൊക്കെ പണത്തിന്റെ വിലയറിയാൻ കഴിയില്ല. അതിന്റെ പിന്നിലുള്ള അധ്വാനം ഞങ്ങൾക്ക് മനസ്സിലാവില്ല. എന്ത് ആശ്ചര്യങ്ങളും ഉണ്ടാകുന്നിരിക്കണത്? ₹2000 എന്ന് വിചാരിച്ചിട്ടാ കൂട്ടരെ ഈ പൈസ എന്നെ നോക്കിയിട്ടില്ല. നിങ്ങൾ തരരുതെങ്കിലും കുറച്ച് പണം ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കും. ഞാൻ നിങ്ങളോട് ഇരക്കമല്ല.
പണിയെടുക്കാൻ മടക്കിത്തരും. ഈ നിക്ക ഹജ്ജരിക്ക് 2000 രൂപ കൊടുത്താലേ എനിക്ക് ഹജ്ജ് ചെയ്ത പലം കിട്ടുള്ളൂ. എന്നൊന്ന് ഹജ്ജ് ചെയ്യാൻ നിങ്ങൾ സഹായിച്ച് സഹായിക്ക്. മമ്മയ്ക്ക നിങ്ങൾ ഈ കണ്ടം വെച്ച കോട്ടിന്റെ വിലയും കൂടി ഇല്ല ഈ ഹാജിയാർക്ക്. ഇങ്ങനെ ഇസ്ലാമാന്ന് പറഞ്ഞ് നടക്കുന്നവര് കുറെ ഉണ്ട് ഈ നാട്ടിൽ. ഇതാ വേണം. നിസ്കാരം, നോമ്പ്, ഹജ്ജ് ഇതൊക്കെ നമ്മളോട് ചെയ്യാൻ പടച്ചു എന്തിനാണ് കൽപ്പിച്ചിരിക്കണത്? മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എന്ത് ജീവിതമാണ് പഠിപ്പിച്ചിരിക്കണത്? നല്ലവരായിട്ട് ജീവിക്കുക, മനുഷ്യന്മാരെ സ്നേഹിക്കുക, സഹായിക്കുക. ഇത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിസ്കാരവും നോമ്പും ഹജ്ജും കൊണ്ട് ഒരു ഫലവുമില്ല. ഞാൻ ഒന്ന് ചോദിക്കണ്, നിങ്ങൾ ഇസ്ലാം അല്ലേ? ചോദിക്കണ മറുപടി പറയണ. അജ്ജാരെ, നിങ്ങൾ ഇസ്ലാം അല്ലേ? പാപ്പ, ഈ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലേ? കേട്ടതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് നിങ്ങളുടെ ബാപ്പയല്ല, ഞാൻ നിങ്ങളുടെ മകനുമല്ല. മോനെ, എന്താ മോനെ? അമ്മേ, അമ്മേ, ഇതാണ് നീ പറഞ്ഞത്? അച്ഛൻ പൊരുത്തപ്പെടില്ല, പാപ്പാണ്. നിങ്ങൾ എന്നെ മനുഷ്യനാക്കി, നിങ്ങൾ എന്റെ കണ്ണു തുറച്ച്, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടണം, പൊരുത്തപ്പെടണം. എനിക്ക് ഇല്ല പോലെ, നീയാണ് എനിക്ക് മാപ്പ്. നിങ്ങളുടെ മാപ്പ് ചോദിക്കരുത് പാപ്പ. നിങ്ങളെ നന്നാക്കി നിക്കാൻ നടക്കട്ടെ. മോളെ കുഞ്ഞീവി, എന്റെ കണ്ണിലെ ഇരുട്ട് നീക്കിയത് നീയാണ്. ഇതോട് ഞാൻ കുടുംബ കാണിച്ചതിന് എന്റെ മോനെ എന്റെ എല്ലാ സ്നേഹത്തോടും നിനക്ക് തത്തിക്കണം. നമ്മൾ യുദ്ധമൊക്കെ കിണിലേക്ക് സംസാരിക്കും. എനിക്ക് മാപ്പ് തരണം. അൽഹംദുലില്ല, എന്റെ ഹജ്ജ് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഹജ്ജ് ചെയ്താലേ എന്റെ ഭാവം കൂടി തീരുള്ളൂ. അമ്മക്ക, ഇതുവരെ എല്ലാവരെയും നിങ്ങൾ ചെരുപ്പ് ഇടിയിക്കല്ലായിരുന്നോ? ഇപ്പോ ഈ ചെരുപ്പ് നിങ്ങൾ ഇടിയും. അമ്മക്ക, നിങ്ങളെ കണ്ടം വെച്ച കോട്ട് ഞാൻ ദൂഷിച്ചു വെക്കും. ശരിയാണ് കാതറെ, ഇസ്ലാമാണെന്നും പറഞ്ഞ് കോലവും കെട്ടി നടക്കുന്നവരുടെ മുമ്പിൽ ഈ കോട്ട് നമുക്ക് കെട്ടിത്തൂക്കണം.